Assalamualaikum warahmatullahi wabarakatuh. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Nashhadu an la ilaha illallah wa nashhadu anna sayyidana wa maulana Muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqq ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد صلى الله عليه وسلم وعلى آل وأصحاب سيدنا محمد صلى الله عليه وسلم وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كم من فئة قليلة غلبت فئة كثيرة صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله يلا بلال ആഫത്തും എടങ്ങേരുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ യമൈ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു
ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ മൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളെ തുണ റബ്ബനാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ കരം കീ തജല്ലി ദിഖാ മേരേ മൗല മുജെ ബി മദീന ബുലാ മേരേ മൗല ഹര വഖത് തസവ്വുർ മേ മദീനെ കീ ഗലീ ഹോ ഔർ യാദേ മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലം മേരേ ദിൽ മേ ബീ ഹോ ഏക് ബാർ മദീന ജാനാ ഹേ ഫിർ വാപസ് ലൗട്ട് കർ നഹീ ആനാ ഹേ സബ്സേ അഅലാ വ ഔലാ ഹമാരാ നബി ദോനോ ആലം ക ദൂല ഹമാരാ നബി അപ്ന മൗല ക പ്യാരാ ഹമാരാ നബി അല്ലാഹുമ്മ സല്ലി വസല്ലിം ബാരികാലി സർവാദരണീയരായ പണ്ഡിതന്മാർ നേതാക്കൾ കാരണവന്മാർ വിദ്യാർത്ഥികൾ കരളിൻ്റെ കഷ്ണങ്ങളായ ഏറ്റവും താല്പര്യമുള്ള യുവാക്കൾ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങൾ ഉമ്മമാർ സഹോദരിമാർ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വളരെയധികം അനുഗ്രഹീതമായ പരിശുദ്ധ റമളാൻ മാസത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു പകൽ പിന്നിട്ടിട്ടുള്ള രാത്രിയിൽ വളരെ മഹത്വമേറിയ സദസ്സിൽ ഇരിക്കുകയാണ് നാം. ജീവിതത്തിൽ ധാരാളം നന്മകൾ ലഭിക്കാനും ഇരുലോകത്ത് വിജയം കൈവരിക്കാനും ഈ നിമിഷങ്ങൾ അല്ലാഹു നമുക്ക് കാരണമാക്കി തരുമാറാവട്ടെ. പരിശുദ്ധ റമളാൻ മാസം ഗുണമായി സാക്ഷി നിൽക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മയെല്ലാം അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഹിബ്ബീങ്ങൾ, ഇഷ്ടജനങ്ങൾ, വിശിഷ്യ വന്യരായ തങ്ങളവരുകളുടെ വന്യ പിതാവ് ഉൾപ്പെടെ എല്ലാവരെയും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവാരിലായി സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. മഹാന്മാരായ ബദരീങ്ങളുടെ സദസ്സിലാണ് നാം ഉള്ളത്. സ്വർഗം മുന്നിൽ കണ്ട് ജീവിക്കുകയും ആരോഗ്യവും സമ്പത്തും എല്ലാം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്തവരാണ് മഹാന്മാരായ ബദരീങ്ങൾ. ലോകം മുഴുവൻ ബദരീങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഹതഭാഗ്യരായ വളരെ ന്യൂനപക്ഷം ചിലയാളുകൾ അല്ലാതെ മറ്റുള്ള എല്ലാ മുഅ്മിനീങ്ങൾ മഹാന്മാരായ ബദരീങ്ങളെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മഹാന്മാരായ ബദരീങ്ങളെ ഇത്രയും അധികം അനുസ്മരിക്കാനുള്ള കാരണം? കാരണം അവരുടെ ജീവിതം അങ്ങനെയായിരുന്നു. അവരുടെ ആരോഗ്യം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചവരാണവർ. അവരുടെ സമ്പത്ത് അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചവരാണവർ. അതുകൊണ്ട് തന്നെ സമർപ്പിക്കേണ്ടുന്നതിനെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചാൽ അവർ എന്നെന്നും സ്മരിക്കപ്പെടുകയും പ്രശംസിക്കപ്പെടുകയും ചെയ്യും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാന്മാരായ ബദരീങ്ങൾ. ആ ബദരീങ്ങൾ ലോകത്തോട് യാത്ര പറഞ്ഞ് എത്ര വർഷങ്ങളാണ് പിന്നിട്ടിട്ടുള്ളത്! ഇന്നും അവരെ ലോക മുസ്ലിമീങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ചിലയാളുകളുടെ ജീവിതത്തിൽ ബദരീങ്ങളുടെ 313 പേരുകൾ ഉച്ചരിക്കാത്ത ദിവസങ്ങൾ ഇല്ലാത്തവർ പോലും മോമിനീങ്ങളിൽ ഉണ്ട്. ചിലയാളുകൾ അവർ കച്ചവടത്തിന് പോകുമ്പോൾ, അവർ ജോലിക്ക് പോകുമ്പോൾ, അവരുടെ ഷോപ്പുകൾ തുറക്കുമ്പോൾ ബദരീങ്ങളുടെ 313 ബദരീങ്ങളുടെ പേര് ചൊല്ലിയിട്ടാണ് അവർ കടകൾ തുറക്കുന്നത്. അങ്ങനെ ജീവിതത്തിൽ ധാരാളം ബറക്കത്തുകൾ കിട്ടാനും ഈമാൻ കിട്ടി മരിക്കാനും പരലോക വിജയം കരഗതമാക്കാൻ മഹാന്മാരായ ബദരീങ്ങളെ അവലംബിക്കുകയാണ് സത്യവിശ്വാസികളായ ആളുകൾ. എന്തേ കാരണം? കാരണം എല്ലാം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചവരാണ് അവർ. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട തങ്ങളവരുകളുടെ നേതൃത്വത്തിൽ ബദരീങ്ങളുടെ പേരിൽ ഇങ്ങനെയൊരു സദസ്സ് ഇവിടെ നടക്കുകയാണ്. എത്രയാളുകളാണ് അവരുടെ പ്രയാസങ്ങൾക്ക് ഇതിലൂടെ പരിഹാരം കണ്ടെത്തുന്നത്? എത്രയാളുകളുടെ അസുഖങ്ങളാണ് ഈ സദസ്സ് മുഖേന മാറിക്കിട്ടിയത്? എത്രയാളുകളുടെ സദുദ്ദേശങ്ങളാണ് ഈ സദസ്സ് മുഖേന നിറവേറിയിട്ടുള്ളത്? കാരണം ബദരീങ്ങളെ മുറുകെ പിടിക്കേണ്ടുന്ന രൂപത്തിൽ മുറുകെ പിടിച്ചാൽ എല്ലാത്തിനും ബദരീങ്ങൾ കവലാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ ഏതൊരു വിഷയം ബറക്കത്തിലായി കിട്ടണമെങ്കിൽ
ബദരീങ്ങളെക്കുറിച്ച് പുകഴ്ത്തുന്നത് അതിനൊരു നിമിത്തമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ കാണിച്ചു തന്നു. ഞാനിപ്പോ ഈ അടുത്ത് എൻ്റെ വീട്ടിൽ പോയപ്പോ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, ഒരിക്കൽ ഞാൻ ഈ റമളാൻ മാസത്തിൽ ഒറ്റ സ്ഥലത്തും വാദിനു പോകില്ല, 11 മാസവും പുറത്തേക്കാണ് വാദ്. എൻ്റെ ഷെഡ്യൂൾ അങ്ങനെയാണ്, 11 മാസവും പുറത്തേക്ക്. റമളാൻ ഒരു മാസം എൻ്റെ ദർസിൽ തന്നെയാണ് വാദ് പറയാം. അപ്പൊ അതുകൊണ്ട് പലരും എന്നിത് പറയാൻ കാരണം, ഇവിടെ തന്നെ തങ്ങളവരുകൾ വിളിച്ചപ്പോ ഞാൻ ഏറ്റെടുത്തപ്പോ പലരും ചോദിച്ചു, എങ്ങനെ ഇവിടെ അദ്ദേഹം ഏറ്റെടുത്തു, നാട്ടിൽ ഉണ്ടാകൂല എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. കാരണം പലരും വിളിച്ചപ്പോൾ ഞാൻ അവരോടൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്, അങ്ങനെ പുറത്തു പോകണം എന്നുണ്ടായിരുന്നു, പക്ഷേ പിന്നെ ദർസിൽ തന്നെ കൂടാം എന്നായതുകൊണ്ട് അവിടെ തന്നെ കൂടിയതാണ്. അങ്ങനെ ഞാന് നമ്മുടെ പള്ളിയിൽ തറാവീഹി നിസ്കാരം കഴിഞ്ഞ് അങ്ങനെ ആ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്ന മോമിനീങ്ങൾക്ക് ചെറിയ ക്ലാസ്സൊക്കെ എടുത്ത് ഞാൻ ഇന്നും രാത്രി എൻ്റെ വീട്ടിലേക്ക് പോകും. അങ്ങനെയാണ് നോമ്പ് തുറയും, നിസ്കാരമൊക്കെ പള്ളിയും കഴിഞ്ഞ് നാസ്തക്ക് വേണ്ടി ഞാൻ വീട്ടിലെത്തും രാത്രി. അവിടെ തൊട്ടടുത്ത് വീടായതുകൊണ്ട് അപ്പൊ വീട്ടിലെത്തിയ ഉടനെ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, ഒരു പുത്തനാശയക്കാരന്റെ പേര് പറഞ്ഞിട്ട് ഉമ്മ പറഞ്ഞു, അയാള് സുന്നിയായോ എന്ന് ചോദിച്ചു. എന്റെ ഉമ്മ ഭയങ്കര സ്പിരിറ്റ്, സുന്നി സ്പിരിറ്റുള്ള ഉമ്മയാണ് എന്റെ ഉമ്മ. അള്ളാഹു തആല നമ്മുടെ ഉമ്മമാർക്കൊക്കെ നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നമ്മുടെ ഉപ്പമാർക്കും നമുക്കുമൊക്കെ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ എല്ലാവർക്കും അള്ളാഹു നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് നൽകട്ടെ. അപ്പോ അദ്ദേഹം സുന്നിയായോ എന്ന് ചോദിച്ചു. അപ്പൊ ഉമ്മാക്ക് അദ്ദേഹത്തിന്റെ പേര് പറയാൻ കഴിയണില്ല. എനിക്ക് മനസ്സിലായി സംഭവം ഇത് ആരെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് എനിക്ക് തിരിഞ്ഞു. കാരണം ഇപ്പൊ എല്ലാവരുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ആ വീഡിയോ ക്ലിപ്പ് ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയുന്നത് ബദരീങ്ങളെ സ്നേഹിക്കണം, ബദരീങ്ങളെ ബഹുമാനിക്കണം, പക്ഷേ ബദരീങ്ങളെ മൗലൂദ് ഓതാൻ പാടില്ല. അതാണ് ബദരീങ്ങളെ സ്നേഹിക്കണം, ബദരീങ്ങളെ ബഹുമാനിക്കണം, ബദരീങ്ങളെ മൗലൂദ് ഓതാൻ പാടില്ല, ബദരീങ്ങൾ ആണ്ട് കഴിക്കാൻ പാടില്ല. പിന്നെന്ത് ബദരീങ്ങളോടുള്ള സ്നേഹം? ബുദ്ധിപരമായി ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാം, ഒരാൾക്ക് വേറെ ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ ആരെയാണോ സ്നേഹിക്കുന്നത് അയാളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറയാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ ആയത്തിലും കാണാൻ സാധ്യമല്ല, ഹദീസുകളിൽ ഒരൊറ്റ ഹദീസിലും കാണാൻ സാധ്യമല്ല, പണ്ഡിതന്മാരിൽ ഒരാൾ പോലും അത് എതിർത്തിട്ടുമില്ല, വിരോധിച്ചിട്ടുമില്ല, വിമർശിച്ചിട്ടുമില്ല. ആരോടാണോ സ്നേഹമുള്ളത് ആ സ്നേഹിക്കപ്പെടുന്നവരെ കുറിച്ച് സ്നേഹിക്കുന്നവർ ധാരാളം ഇങ്ങനെ പറയും. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചത് കാണാം. റുബയ്യ ബിൻതു മുഅബ്ബിദ് റളിയല്ലാഹു അൻഹ ആ മഹ്ദി പറയാണ്, എന്റെ കല്യാണം കഴിഞ്ഞു, അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ദിവസം എന്റെ ബ്യാരി ഭാഷയിൽ പറയും ബീട്ടുകൂടുക നാല് എന്ന് പറയും, ബീട്ടുകൂടൽ. അങ്ങനെയുണ്ട് ചില കല്യാണങ്ങളൊക്കെ, നിക്കാഹ് ഒരു ദിവസം വേറെയാണ്, പുതിയ പെണ്ണിനെ പുതിയാപ്പിളന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ദിവസം ഒന്ന് വേറെയാണ്, അങ്ങനെ ബീട്ടുകൂടുക. അങ്ങനെ ആ ദിവസം വന്നപ്പോ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്റെ വീട്ടിലേക്ക് വരികയാണ്. ഇവിടെ കുറച്ച് കസേര, അത് ബാക്കിയുള്ളതാണോ അല്ല എനിക്ക് അങ്ങനെ തോന്നുന്നാണോ, ഈ കസേര അങ്ങനെ ആരെങ്കിലും ഇരുന്നുക്കണോ അതിൽ? അതെന്നാ പിന്നെ ബദരീങ്ങളെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരൊക്കെ ഒന്ന് എണീറ്റ് ആ ഇടയിലുള്ള കസേര ഒന്ന് ഫില്ലപ്പ് ചെയ്താൽ ബദരീങ്ങൾ ഞങ്ങളെ സ്നേഹിക്കും ഇൻഷാ അല്ലാഹ്. നോക്കട്ടെ ബദരീങ്ങളോട്, ആ അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്തേട്ടെ. അങ്ങനെയാണ് നമ്മൾ ബദരീങ്ങൾ ആളായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹു തആല കയറി
മുമ്പോട്ടിരിക്കുന്ന മോമിനികൾക്കൊക്കെ അള്ളാഹു സന്തോഷം നൽകട്ടെ. അപ്പൊ പിന്നെ ഇടയ്ക്ക് എനിക്ക് ആരും കത്ത് തരേണ്ടെന്ന് ആവശ്യമില്ല. കുറെ നീണ്ട ഒരു സംസാരമൊന്നും ഇപ്പോൾ നടക്കൂല. ഇൻഷാല്ലാ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ആത്മീയ സദസ് തുടങ്ങണം. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ പിന്നിൽ വരുന്ന ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അവർക്ക് പിന്നിലൂടെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. ഇത്രയെല്ലാം ഗ്യാപ്പ് ഉണ്ടായിരുന്നു അറബേ. ഞാൻ ആകെ രണ്ട് മൂന്ന് കസേര മാത്രം ഗ്യാപ്പ് കണ്ടാണല്ലോ. ആയിക്കോട്ടെ, സന്തോഷം. ആ കഴിഞ്ഞു കഴിഞ്ഞു ഇരിക്കട്ടെ. അപ്പൊ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചതാണ്. റുബൈയ ബിൻത് മുഅവ്വിദ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ കല്യാണം കഴിഞ്ഞ് വീട്ടുകൂടുന്ന അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയാണ്. അങ്ങനെ തങ്ങൾ വന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വരുമ്പോ അവിടെ അതാ കല്യാണ വീടാണ്. കല്യാണ വീട്ടിൽ ചില പെൺകുട്ടികൾ, ചെറിയ പ്രായം കുറഞ്ഞ പെൺകുട്ടികൾ, വിവാഹ പ്രായമെത്തിയ യുവതികളല്ല, ജുവൈരിയാത്തുൻ പ്രായം പൂർത്തിയാകാത്ത ചെറിയ പെൺമക്കൾ, അവരിങ്ങനെ ബദറിൽ ഷഹീദായ ബദരീങ്ങളില്ലേ, ബദറു ശുഹദാക്കളില്ലേ, ആ ബദറു ശുഹദാക്കളെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തുകയാണ്. ബദരീങ്ങളുടെ അവതാരങ്ങൾ ഇങ്ങനെ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിയ രംഗമങ്ങ് കണ്ടപ്പോഴേക്ക് ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അങ്ങ് പറയാൻ തുടങ്ങി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്നെ കണ്ടപ്പോ എന്നെ കുറിച്ച് പറയുന്നത് നിർത്തൂ. ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണോ നിങ്ങൾ പറഞ്ഞത് ബദരീങ്ങളെ കുറിച്ചാണല്ലോ, അത് നിങ്ങൾ പറഞ്ഞോളൂ. അപ്പൊ ബദരീങ്ങളെ പുകഴ്ത്തി പറയാൻ സർട്ടിഫിക്കറ്റ് തന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ബദരീങ്ങളെ കുറിച്ച് പറയുന്നത് നല്ല കാര്യമാണ്, അത് കേൾക്കുന്നത് നല്ല കാര്യമാണ്. ആ സദസ്സിൽ സംഗമിക്കുന്നതോ വലിയ പുണ്യമുള്ള കാര്യമാണ്. നിങ്ങൾ ആലോചിക്കണം, ഇതേതെങ്കിലും ഒരു കിതാബിൽ വെറുതെ എഴുതി വെച്ചതല്ല. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്ത് പണ്ഡിതന്മാർക്കറിയാം, സാധാരണക്കാർക്ക് വേണ്ടി പറയാണ്, ലോകത്ത് ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥമാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനാൽ വിരചിതമായ ക്രോഡീകരിക്കപ്പെട്ട സ്വഹീഹുൽ ബുഖാരി. ആ സ്വഹീഹുൽ ബുഖാരിയിലുള്ളതാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബദരീങ്ങളെ കുറിച്ച് പറയാൻ പറഞ്ഞു, അതും കല്യാണ വീട്ടിലാണ് കേട്ടോ. അപ്പൊ കല്യാണ വീട്ടിൽ ബദരീങ്ങളെ കുറിച്ച് പാടി പുകഴ്ത്തിയാൽ അക്കല്യാണത്തിന് പറക്കത്തുണ്ട്, ആ കല്യാണ വീട്ടിൽ പറക്കത്തുണ്ട്. അല്ലാതെ കാണാൻ സുന്ദരികളായ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്ന് സ്റ്റേജിൽ കയറ്റിയിട്ട് ഗാനമേളമെന്ന പേരിൽ പാട്ട് പാടിപ്പിക്കുന്നത് ബറക്കത്ത് കിട്ടാനുള്ള വഴിയല്ല, ഫുള്ളായി ബറക്കത്ത് നഷ്ടപ്പെടാനുള്ള വഴിയാണ് കേട്ടോ. ആ ബദരീങ്ങളെ പുകഴ്ത്തിയാൽ വലിയ ബറക്കത്ത് കിട്ടാനുള്ള കാരണം അവരെ ജീവിതം അങ്ങനെയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ആ ബദരീങ്ങളുടെ ചരിത്രം പറയാൻ തുടങ്ങിയാൽ അതുണ്ടോ, അവസാനിക്കലുണ്ടോ? അത് ഒരിടത്തും എത്തിക്കാൻ സാധ്യമല്ല. എന്റെ സദസ്സിൽ ധാരാളം ചെറുപ്പക്കാരുണ്ട്. ചെറുപ്പക്കാരെ, പരിശുദ്ധ റമദാൻ മാസത്തിൽ നേടിയെടുക്കുന്ന ആത്മീയ ചൈതന്യം,
ആ ചൈതന്യം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മളതൊരിക്കലും പാഴാക്കി കളയരുത്. പരിശുദ്ധ റമദാൻ യാത്ര പറഞ്ഞാലോ, റമദാനിലൂടെ നേടിയെടുത്ത ആത്മീയ ചൈതന്യമുണ്ടല്ലോ, അത് നിലനിർത്തിക്കൊണ്ടു പോകണേ. പടച്ച റബ്ബ് നമുക്ക് ആരോഗ്യം തന്നതെന്തിനാണ്? സുബ്ഹാനല്ലാഹ്. നോമ്പിനെ കുറിച്ച് ട്രോൾസ് ചെയ്യാനാണോ? അല്ല. തറാവീഹ് നിസ്കാരത്തെ കുറിച്ച് തമാശയാക്കി പറയാനാണോ? അല്ല. ഈ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ എന്റെ വാട്സപ്പിലേക്ക് ഒരു ക്ലിപ്പ് അയച്ചു. നോക്കുമ്പോ രണ്ടാള് തമ്മിൽ ഫോണിൽ സംസാരിച്ച ക്ലിപ്പാണ്. ഇത് കേട്ടപ്പോഴേക്ക് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. നോക്കുമ്പോ അത് കേൾക്കുമ്പോഴേക്ക് തന്നെ റമദാനിനെ കളിയാക്കുന്ന രൂപത്തിലാണ്. എന്താറിയോ, ഒരുത്തൻ വിളിക്കാണ് വേറൊരുത്തൻ, എന്നിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, നോമ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നത്? ഓ, വളരെ റാഹത്തായി നടക്കും. ഓ, എന്തൊക്കെ ചൂടാണ്, ആ വല്ലാത്ത ചൂടാണ്, നോമ്പൊക്കെ വളരെ റാഹത്തായി നടക്കും. എന്നിട്ട് ഈ വിളിച്ച ആള്, വിളിക്കപ്പെട്ട ആളോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്കൊരു 7000 രൂപ തരാണ്ടല്ലോ പൈസ. ആ, അതെ, ഞാനത് മറന്നിട്ടില്ല. പിന്നെ നീ ഇപ്പൊ വലിയ പ്രയാസത്തിലായതുകൊണ്ട് നിന്നോട് ചോദിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ മിണ്ടാതിരുന്നതാണ്. ചോദിക്കാത്തതാണോ? മറന്നൊന്നുമല്ല എന്നറിഞ്ഞു. ആര്? ഈ കടം കൊടുത്തവൻ, കടം വാങ്ങിയവനോ? അപ്പൊ കടം വാങ്ങിയ ഈ മനുഷ്യൻ, കടം വാങ്ങിയോ കൊടുത്തോ, അല്ലാഹു അലം, ഇത് റമദാനെ കളിയാക്കാൻ വേണ്ടിയല്ലേ. അപ്പൊ ഇവൻ അവനോട് പറയാണ്, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിനക്ക് നാളെ നിന്റെ അക്കൗണ്ടിലേക്ക് ഒരു 100 രൂപ ഇട്ട് തരാന്ന് പറഞ്ഞു. അപ്പൊ ഓൻ ചോദിച്ചു, എന്തുള്ള 100 രൂപ? 7000 രൂപ തരേണ്ടുന്ന ആള് 100 രൂപ തന്നാൽ എങ്ങനെ ശരിയാവ? അല്ലല്ല, റമദാനെ ചൊന്നെങ്കിൽ ഒന്നുകൊ എല്ലോ അല്ലേ, ഒന്നിന് 70 കൂലി എന്നല്ലേ പറയാ. അപ്പോ 100 × 70 ആക്കിയാൽ എത്രയായി? 7000. അപ്പൊ നാളെ ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് ഒരു 100 രൂപ ഇട്ട് തരാം, നീ പൊരുത്തപ്പെടണോ? നീ പൊരുത്തപ്പെടുമല്ലോ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയാണോ റമദാനിനെ കാണേണ്ടുന്നത്? സുഹൃത്തുക്കളെ, ഞാനിതാ ഈ മൊഗ്രാള് പുത്തൂർ വഴി ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഇതുവരെ വെള്ളമില്ലാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ നോക്കുമ്പോ വെള്ളമില്ല. ചില വീടുകളിൽ തീരെ വെള്ളമില്ല. നമുക്ക് മഴ വേണമെന്നുണ്ട്, പക്ഷേ റബ്ബ് മഴ വർഷിപ്പിക്കുന്നില്ല. നമുക്ക് സമാധാനം കിട്ടേണ്ടുന്ന അധികാരം വേണമെന്നുണ്ട്, പക്ഷേ പടച്ച റബ്ബിന്റെ തീരുമാനം എന്താണെന്ന് നമുക്കറിയുന്നില്ല. എന്തേ കാരണം? കാരണം മനുഷ്യൻ അല്ലാഹുവിനെ ധിക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. പടച്ച റബ്ബ് ഇസ്ലാമി, അതെ, മനുഷ്യൻ ഇസ്ലാമിനോട് കളിക്കുകയാണ്. മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്നവൻ തന്നെ ഇസ്ലാമിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. തമാശ പറയാം, പരസ്പരം തമാശ പറയലൊക്കെ ഉണ്ട്. എന്നാലും ഇസ്ലാമിന്റെ ആചാരങ്ങളോട് തമാശ പറയലുണ്ടോ? എന്നോട് ഒരാൾ പറഞ്ഞു, ഉസ്താദേ, ഞാന് ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്നോട് എന്റെ മക്കൾ പറഞ്ഞു, അബ്ബ അത് കൊമ്പറില്ലേ, അബ്ബ ഇത് കൊമ്പറില്ലേ, എനക്ക് അത് വേണില്ലേ, അബ്ബ ഇത് വേണില്ലേ, അബ്ബ എന്നും പറഞ്ഞിട്ട് മക്കൾ വാപ്പാനോട് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പറയുമ്പോ എനിക്ക് തല പിരാന്ത് പിടിച്ചു, എന്നൊക്കെ തല പിരാന്തായിത്. നാന് ചൊന്നേ, നാ പോയിട്ട് പൊലക തുള്ളുറേന്ന്. ഇതിങ്ങനെ കേൾക്കുമ്പോ ഞാൻ പറഞ്ഞു, ഞാൻ പോയിട്ട് പുഴക്ക് തുള്ളു ചാടൂന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങ പൊലക തുള്ളോ പോണ്ടോ, അപ്പൊ മീൻ കൊമ്പറ മറക്കണ്ടെന്ന് പറഞ്ഞു. ഇയാള് കുട്ടികളിങ്ങനെ ഓരോന്നും ഓരോന്നും എന്നോട് ഇങ്ങനെ പറയുമ്പോ അതിങ്ങനെ തലച്ചൂടായി ടെൻഷൻ ആയിട്ട് ഇയാള് പറയാണ്, ഞാന് പൊലക തുള്ളോ പോണ്ടേ. അപ്പൊ ഭാര്യ ഇയാളെ ഒന്നും കൂടി തമാശ പറയാ ഇയാളോട്, നിങ്ങ പൊലക തുള്ളോ പോണ്ടമ്മ, അപ്പൊ പൊലയിൽ നല്ല മീനിക്കു വരുമ്പോ മീൻ കൊമ്പറ അടിക്കണ്ടെന്ന് പറഞ്ഞു.
അത് ചിലപ്പോ അങ്ങനെ ചില തമാശകളൊക്കെ ഭാര്യ ഭർത്താക്ക മറക്കേണ്ട ഇടയിലുണ്ടാകും. പക്ഷെ ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങളെ പരിഹസിക്കുക അത് ഈമാനിനോട് യോജിച്ചതല്ല. ഞാൻ പറഞ്ഞു വന്നത്, സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, മഹാരഥന്മാരായ ചെറുപ്പക്കാരോട് ഞാൻ പറയാണ്, പടച്ച റബ്ബ് തന്ന ആരോഗ്യത്തിന് കണക്ക് പറയാനുണ്ട്. ആ വലിയ ഉത്തരവാദിത്വ ബോധത്തോടെ ജീവിച്ചവരാണ് മഹാരഥന്മാരായ ബദരീങ്ങള്. 16 വയസ്സ് മാത്രം പ്രായമായിരുന്ന ബഹുമാനപ്പെട്ട അബൂബക്കാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടില്ലേ, ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വലിയ താൽപര്യം കാണിച്ചു. അബൂ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ 2 ആൺമക്കളാണ്, 1 സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവാണ്, മറ്റൊന്ന് ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവാണ്. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന് ബദർ യുദ്ധത്തിന് സമ്മതം കിട്ടിപ്പോയി. അതേസമയം ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ഓരോരുത്തരും ബദർ യുദ്ധത്തിന് ഒരുങ്ങുമ്പോ ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു 16 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ, യുദ്ധത്തിന് ഒരുങ്ങുകയാണ്. പക്ഷേ ആരും കാണാതിരിക്കാൻ വേണ്ടി ഒരു മറയുടെ പിന്നിൽ ഇങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്. ജേട്ട സഹോദരനായ സഅദ് റളിയല്ലാഹു അൻഹു ഇതങ്ങ് കാണുകയാണ്. അല്ല ഉമൈറേ, ബദറിൽ പങ്കെടുക്കണമെന്ന് താൽപര്യമുണ്ടല്ലേ? അതേ താൽപര്യമുണ്ട് ഇക്ക, പിന്നെന്തിനാണ് നിങ്ങൾ അതാ മറഞ്ഞു നിൽക്കുന്നത്? ബഹുമാനപ്പെട്ട ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? അല്ലയോ ഇക്ക, എനിക്ക് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, ആവേശമുണ്ട്, താൽപര്യമുണ്ട്, ഔത്സുക്യമുണ്ട്. പക്ഷേ അതേ എന്റെ ലോക നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെയൊന്ന് കാണാതിരിക്കാനാണ്, തങ്ങൾ എന്നെ കണ്ടാലോ ഞാനൊരു ചെറിയ പ്രായക്കാരനാണല്ലോ, 16 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ, അപ്പൊ ഞാനൊരു ചെറിയ പ്രായക്കാരനായതുകൊണ്ട് എന്റെ നേതാവ് എന്നെ മടക്കി പറഞ്ഞയച്ചാലോ, എന്നെ മടക്കാതിരിക്കാനാണ് ഒരു മറയുടെ പിന്നിൽ ഞാനതാ മറഞ്ഞു നിൽക്കുന്നത്. സുഹൃത്തുക്കളെ, ചെറുപ്പക്കാരെ, ദീനിനോടവരെ കാണിച്ച ആവേശം കണ്ടില്ലേ? തങ്ങൾ നമ്മളെ വേദിയിൽ വരുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു തങ്ങൾ വരികൾ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ സാദാത്തുക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ചെറുപ്പക്കാരെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ആരോഗ്യം അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കുന്നവരാകണോ? അതുകൊണ്ടല്ലേ കാരണം ബദരീങ്ങൾക്കറിയാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് എടുക്കുക എന്നതാണ് യുദ്ധത്തിൽ പങ്കെടുക്കുക. അങ്ങനെ ദീനിന് വേണ്ടി ആത്മാർത്ഥമായി ഖിദ്മത്ത് എടുത്താലോ അതാ സ്വർഗമാണ്, അതിന് കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്താണ്? സ്വർഗമാണ്. അതുകൊണ്ടല്ലേ ബാപ്പയും മകനും തമ്മിൽ മത്സരിക്കുകയാണ്, ബദർ യുദ്ധത്തിൽ ആരാണ് പോകേണ്ടുന്നത് എന്ന വിഷയത്തിൽ ബാപ്പയും മകനും തമ്മിൽ മത്സരിക്കുകയാണ്. ചില കല്യാണത്തിന് പോകൽ ഇങ്ങനെ ചിലപ്പോ പറയും, അങ്ങനെയുണ്ട്. ചിലപ്പോ ചില വീട്ടിൽ ഇങ്ങനെ കോംപ്രമൈസ് ആണ്. ചില വീട്ടുകാരുണ്ട് എന്റെ നാട്ടിലൊക്കെ പറയും, ചിലപ്പോ ഇങ്ങനെ കല്യാണത്തിന് വിളിച്ചാൽ വീട്ടുകാരെല്ലാരും പോകണമെന്നൊന്നുമില്ലല്ലോ. എന്റെ നാട്ടിലൊക്കെ പറയും ദിബ്ബണ പോണ്ടോ, ദിബ്ബണ പോണ്ടോ എന്ന് പറയും. ഇവിടെ അങ്ങനെ പറയോ? ദിബ്ബണ പോണ്ടോന്ന് പറയോ? അല്ല, പറയില്ല. നമ്മടെ പറയും ഏതെങ്ങനെ ഒരു ചെറിയൊരു വിളി കിട്ടിയാ മതി, എല്ലാരെയും തുളച്ചിട്ട് എങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ എന്റെ നാട്ടിലൊക്കെ കളസലൊക്കെ അങ്ങനെ പറയും, ദിബ്ബണ പോണ്ടോ, ദിബ്ബണ ദിബ്ബണ ഭർത്തായോ എന്ന് പറയും.
അതേസമയം ചിലതിൽ കോംപ്രമൈസ് ഉണ്ടാവും. ചിലപ്പോൾ ബാപ്പ പോവും, ചിലപ്പോൾ മോൻ പോവും, ചിലപ്പോൾ മക്കൾ പോവും, ചിലപ്പോൾ ഉമ്മയും ഉപ്പയും പോവും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അത് കല്യാണത്തിന് പോലെ, ഇതങ്ങനല്ല, ഇത് യുദ്ധത്തിന് പോവാണ്. പോയി ഷഹീദായാൽ പിന്നെ തിരിച്ചു വരലില്ല. ഇനി ഷഹീദാകാതെ തിരിച്ചു വരികയാണെങ്കിൽ തന്നെ വെറ്റേട്ട് മടങ്ങി വരികയാണ്. അങ്ങനെയുള്ള സാഹചര്യം വന്നപ്പോഴും ബാപ്പയും മകനും തമ്മിൽ അതാ കോമ്പിനേഷനാണ്, മത്സരിക്കുകയാണ്. ആരാണ് ബാപ്പയും ആരാണ് മകൻ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിനോട് അതാ ബദർ യുദ്ധത്തിന് ഒരുങ്ങാൻ പറഞ്ഞപ്പോൾ ആഹ്വാനം കേൾക്കുകയാണ്. ഒരു വീട്ടിൽ വെച്ച് ബാപ്പയും മകനും. ആരാണ് ബാപ്പ? ഹൈസുമ റളിയല്ലാഹു അൻഹു. ആരാണ് മകൻ? ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു. നല്ല മാതൃകയായ ബാപ്പയാണ്, മാതൃകയായ മകനാണ്. എല്ലാ ബാപ്പമാരും മക്കളും അങ്ങനെ വേണം, എല്ലാ ഉമ്മമാരും മക്കളും അങ്ങനെ വേണം. മക്കളെ ദീനിനോട് അടുപ്പിക്കുന്ന രക്ഷിതാക്കളാകണോ? മക്കളുടെ മനസ്സുകളിൽ ദീനീ ബോധമിട്ടുകൊടുക്കുന്നവരാകണോ രക്ഷിതാക്കളെ? സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ കാണുന്നത് അതാണ്. അതേ സമയത്ത് നമ്മുടെ കുട്ടികളുടെ ഇളം പ്രായത്തിൽ തന്നെ അവരുടെ മനസ്സിൽ ദീനിയായ ചിന്തകളെ കുത്തിവെക്കാതിരുന്നാൽ പിന്നെ അവര് ദീനിനോടടുക്കുന്നത് വലിയ പ്രയാസമാണ് കേട്ടോ. അതേസമയം ബഹുമാനപ്പെട്ട ഖൈസുമ റളിയല്ലാഹു അൻഹു, മഹാനവരുകൾ ബാപ്പയാണ്, മകനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ദീനീ ബോധം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇട്ടുകൊടുത്ത ബാപ്പയാണ്. അല്ല ബാപ്പമാരെ, സുബഹി ജമാഅത്തിന് നിങ്ങൾ പള്ളിയിലേക്ക് വരികയാണ്. ആ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തേ, നിങ്ങളെ മോനെയൊന്ന് കൂട്ടിയിട്ട് സുബഹി ജമാഅത്തിന് പള്ളിയിലേക്ക് വന്നുകൂടേ? നാളെ നിങ്ങളാ പള്ളിക്കാട്ടിൽ കിടന്നുറങ്ങുമ്പോ നിങ്ങൾ സുജൂദ് ചെയ്ത സ്ഥലത്ത് നിങ്ങളെ മക്കള് സുജൂദ് ചെയ്യണമെന്ന് കൊതിക്കാത്ത ബാപ്പമാരുണ്ടോ? നാളെ ഖബറിൽ കിടക്കുമ്പോ ഒരു കാലത്ത് ഞാൻ സുജൂദ് ചെയ്ത സ്ഥലത്താണ്, അപ്പള്ളിയിൽ എന്റെ മകൻ വന്ന് സുജൂദ് ചെയ്യുകയാണ് എന്ന് ഈ രംഗമങ്ങ് കണ്ട് ഖബറിൽ കിടക്കുമ്പോ സന്തോഷിക്കണമെന്ന് കൊതിക്കാത്ത ബാപ്പയുണ്ടോ? ബഹുമാനപ്പെട്ട ഹൈസുമ റളിയല്ലാഹു അൻഹു, മഹാനവരുകൾക്ക് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കണമെന്നുണ്ട്. മകനായ സഅദ് റളിയല്ലാഹു അൻഹുവിനും ബദർ യുദ്ധത്തിൽ പങ്കെടുക്കണമെന്നുണ്ട്. അങ്ങനെ രണ്ട് പേരും ബദർ യുദ്ധത്തിന് പുറപ്പെടുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം കിട്ടുന്നത്, ഒരു വീട്ടിൽ ബാപ്പയും മകനും രണ്ട് പേരും ബദർ യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്. നബിയെ, ആ വീട്ടിൽ സ്ത്രീകളുണ്ട്, അവർക്ക് കാവൽ നിൽക്കാൻ ആ വീട്ടിൽ വേറെ പുരുഷന്മാരില്ല. അവർക്ക് വീട്ടിൽ കാവൽ നിൽക്കാൻ വേറെ പുരുഷന്മാരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൈസുമ റളിയല്ലാഹു അൻഹു പിതാവിനെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ പോകണ്ട, നിങ്ങളെ വീട്ടിൽ കാവലിരുന്നോളൂ. പക്ഷേ പിതാവ് പറയാണ്, ഇല്ല നബിയെ, എനിക്ക് വീട്ടിൽ കാവൽ നിൽക്കലല്ല വേണ്ടത്, എനിക്ക് സ്വർഗം വേണം, അതിന് ഞാൻ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, എന്നാ പിന്നെ സഅദേ, നിങ്ങൾ മകനാണല്ലോ, നിങ്ങൾ തൽക്കാലം ബദർ യുദ്ധത്തിന് വരണ്ട, നിങ്ങൾ അതാ വീട്ടിലെ സ്ത്രീകൾക്ക് കാവൽ നിന്നോളൂ. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഇത് സ്വർഗം കിട്ടുന്ന വിഷയമാണ്, ഞാൻ അഭിഷയത്തിൽ വേറെ ഒരാൾക്കും വിട്ടുകൊടുക്കൂല.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ടാൾക്കും വരാനുള്ള ഓപ്ഷൻ ഇല്ല, രണ്ടാളിൽ ഒരാൾക്ക് വരാനേ സമ്മതമുള്ളൂ. ഒരാൾ വീട്ടിൽ കൂടണം, സ്ത്രീകളെ കൂടെ നിൽക്കണോ? ബാപ്പ പറഞ്ഞു മോനോട്, മോനെ എന്നാ പിന്നെ ഞാൻ പൊക്കോളാ, നീ വരണ്ട. മകൻ പറഞ്ഞു, ബാപ്പ പറ്റൂല, ഞാൻ പോകാം, ബാപ്പ വീട്ടിലിരുന്നോളൂ. അവസാനം ഒരു തീരുമാനം എത്താതിരുന്നപ്പോൾ അതാ നറുക്കെടുപ്പ് നടത്തുക എന്ന ഒരു തീരുമാനത്തിലേക്ക് വന്നു. രണ്ട് കടലാസിൽ പേരെഴുതുകയാണ്. ഒന്നിൽ പിതാവായ ഹൈസുമ റളിയല്ലാഹുവിന്റെ പേരാണ്, മറ്റൊന്നിൽ മകനായ സഅദ് റളിയല്ലാഹുവിന്റെ പേരാണ്. ആ കടലാസങ്ങ് നറുക്കിട്ടപ്പോൾ നറുക്കിട്ടപ്പോൾ അവിടെ പുറത്തു വന്നത് ആരുടെ പേരാ? സുബ്ഹാനല്ലാഹ്. അതാ ഒരാളെ പേരങ്ങ് പുറത്തു വരികയാണ്. മകൻ, അതാ മകന്റെ പേര് പുറത്തു വന്നു. സഅദ് റളിയല്ലാഹു അൻഹുവിന് യുദ്ധത്തിന് പോകാനുള്ള പെർമിഷൻ കിട്ടി. അപ്പോഴും ബാപ്പ വന്നിട്ട് പറയാണ് മോനോട്, മോനെ ഏതായാലും നറുക്കെടുത്തപ്പോ നിങ്ങളെ പേരാണ് പുറത്തു വന്നതെങ്കിലും ഞാൻ ബാപ്പയല്ലേ, നിങ്ങൾ മോനല്ലേ, ബാപ്പയായ എനിക്കൊന്നു പോകാൻ സമ്മതം തരുമോ? സഅദ് റളിയല്ലാഹുവിന്റെ മകൻ പറയാണ്, ബാപ്പ ഇത് സ്വർഗം കിട്ടാനുള്ള വിഷയമാണ് ബാപ്പ. ലൗകാന ഗൈറൽ ജന്നതി ലആസറുതു കബിഹി അന്നീ അർജു ഷഹാദത ഫീ വജ്ഹി ഹദാ. ഇല്ല ബാപ്പ, ഇത് സ്വർഗം കിട്ടാനുള്ള വിഷയമാണ്, അതല്ലാത്ത വേറെ വിഷയമാണെങ്കിൽ ഞാൻ ബാപ്പാനെ തെരഞ്ഞെടുക്കാമായിരുന്നു. സ്വർഗം കിട്ടുന്ന വിഷയമായതുകൊണ്ട് ഞാൻ അതാ ബാപ്പാനെ തെരഞ്ഞെടുക്കുന്നില്ല. അങ്ങനെ അതാ ബാപ്പ വീട്ടിൽ കഴിഞ്ഞു. മകനായ സഅദ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിന് പങ്കെടുക്കുകയാണ്. ആ ബദർ യുദ്ധത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ശത്രുവിഭാഗത്തിൽപ്പെട്ട ഒരാളെ വെറ്റേട്ടുകൊണ്ടു സഅദ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ ഷഹീദായി. സുബ്ഹാനല്ലാഹ്. ആ ബദർ യുദ്ധത്തിൽ ഷഹീദായിട്ട് മകൻ സ്വർഗം നേടിയെടുക്കുകയാണ് സഅദ് റളിയല്ലാഹു അൻഹു. ആ ബദർ യുദ്ധത്തിന് ശേഷമാണല്ലോ ഉഹുദ് യുദ്ധം നടക്കുന്നത്. ആ ഉഹുദ് യുദ്ധത്തിന്റെ സമയം അടുത്തപ്പോൾ ഹൈസുമ റളിയല്ലാഹു അൻഹു നേരെ വരികയാണ്. ബാപ്പ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്ന് ഹബീബായ തങ്ങളോട് പറയാണ്, നബിയേ, ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. വകുന്തു വല്ലാഹി ഹരീസൻ അലൈഹാ. അതേസമയം എനിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടില്ല. അതേ ഇന്നലെ ഞാൻ കിടന്നുറങ്ങിയപ്പോൾ എന്റെ മകനെ ഞാൻ സ്വപ്നം കണ്ടു. നബിയേ, ഉഹുദ് യുദ്ധം നടക്കുന്നതിന്റെ തലേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവായ ഹൈസുമ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നലെ ഞാൻ എന്റെ മകനെ സ്വപ്നം കണ്ടു. നബിയേ, ഫീ അഹ്സനി സൂറ, നല്ല രൂപത്തിലാണ്, നല്ല രൂപഭാവത്തിലാണ് ഞാൻ എന്റെ മകനെ സ്വപ്നം കാണുന്നത്. യസറഉ ഫീ സിമാരിൽ ജന്ന വ അൻഹാരിഹാ, സ്വർഗത്തിന്റെ അരുവികളിൽ ഇങ്ങനെ നീന്തി കുളിക്കുകയാണ് എന്റെ മകൻ, സ്വർഗത്തിൽ ഇങ്ങനെ സുഖിക്കുകയാണ് എന്റെ മകൻ. ആ രംഗം ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടു, എന്റെ മകനെ കണ്ടു. നബിയേ, പോരാ വയഖൂലു, ആ എന്റെ മകൻ സഅദ് എന്നോട് പറഞ്ഞു, ബാപ്പാ ഇൽഹഖ് ബിനാ,
ബാപ്പാക്ക് സ്വർഗത്തിലെ സൗകര്യങ്ങൾ വേണമെന്നില്ലേ? അതുകൊണ്ട് ബാപ്പാ നാമുമായി ഒന്ന് ചേരണം, എന്നിട്ട് നമുക്കൊന്ന് സ്വർഗത്തിൽ സംഗമിക്കണോ? വഖദ് വജത്തുമാ വഅദനീ റബ്ബി ഹഖാ. എന്നിട്ട് എന്റെ മകൻ എന്നോട് പറഞ്ഞു, ബാപ്പാ എന്റെ റബ്ബ് എന്നോട് എന്ത് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് ബാപ്പാ. അതുകൊണ്ട് ബാപ്പ ഉഹദ് യുദ്ധത്തിന് ഒരുങ്ങണേ. ഈ സംഭവം പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഹൈസ് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നബിയേ അതുകൊണ്ട് ഫദുല്ലാഹ അൻ യർസുഖനി ഷഹാദ വമുറാഫഖത സഅദ് ഫിൽ ജന്നാ. നാളെ നടക്കാൻ പോകുന്ന ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത് ആ ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി സ്വർഗത്തിൽ കഴിയുന്ന എന്റെ മകനായ പൊന്നുമോനായ സഅദിനോടൊന്ന് കൂടെ കൂടണോ? അതിന് ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യണേ. ചെറുപ്പക്കാരാ, പരിശുദ്ധ റമളാൻ മാസത്തിൽ തലയിൽ വെച്ച തൊപ്പി റമളാൻ കഴിയുമ്പോഴേക്ക് ഊരി വെച്ചാൽ അത് അല്ലാഹുവിനെ പറ്റിക്കലല്ലയോ? ചെറുപ്പക്കാരാ, പ്രായമുള്ള ബാപ്പമാരെ, റമളാൻ പ്രമാണിച്ച് മുഖത്ത് നല്ല താടിരോമങ്ങളുണ്ട്. റമളാൻ സ്പെഷ്യൽ താടിരോമങ്ങളാണ്. പക്ഷേ റമളാൻ കഴിഞ്ഞ് പെരുന്നാള് പള്ളിയിലേക്ക് വരുമ്പോ സലൂണിൽ കയറി ക്ലീൻ ഷേവ് ചെയ്ത് വന്നാൽ ആരെയാണത് പറ്റിക്കുന്നത്? അല്ലാഹുവിനെ പറ്റിക്കുകയാണ്. അല്ലാഹുവിനെ പറ്റിക്കരുത്, അല്ലാഹു തആല തിരിച്ചടിക്കൂ. ഇതല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്? ചെറുപ്പക്കാരാ, റമളാനിൽ പള്ളിയുമായി വലിയ ബന്ധമാണ്. റമളാനിൽ 5 നേരം പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കാൻ വലിയ ആവേശം കാണിക്കുകയാണ്. എന്നാൽ ആ ആവേശം റമളാൻ അവസാനിക്കുമ്പോഴേക്ക് തീർന്നു പോകരുത്. ആ ആവേശം റമളാൻ യാത്ര പറഞ്ഞാലും നമുക്ക് ആവേശം നിലനിർത്തിക്കൊണ്ടുപോകണോ? അതാണ് മഹാരഥന്മാരായ ബദരീങ്ങൾ കാണിച്ചു തന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്, ഉഹദ് യുദ്ധത്തിൽ ഷഹീദാകാനുള്ള ഭാഗ്യം കിട്ടാൻ ദുആ ചെയ്യുകയാണ്. അങ്ങനെ ഫഖുതില ബിഉഹദ ഷഹീദ, മകൻ സഅദ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ ഷഹീദായി എങ്കിൽ ആ മകന്റെ പിതാവ് ബഹുമാനപ്പെട്ട ഹൈസ് ഉമർ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി. ഉമ്മമാരെ, നിങ്ങളുടെ മക്കളെ നല്ലതിനെ പ്രോത്സാഹിപ്പിക്കണം. നല്ല നല്ല സംഘടനകളിൽ ചേർന്ന് പ്രവർത്തിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കണം. നിങ്ങളുടെ മക്കളെ പള്ളികളുമായി ബന്ധം സ്ഥാപിക്കുന്നവരാകണം. നിങ്ങളെ മക്കളുടെ മനസ്സിൽ ദീനീയായ ബോധമിട്ടു കൊടുക്കുന്നവരാകണോ? കാരണം മഹാരഥന്മാരായ ബദരീങ്ങളിൽ അങ്ങനെയും ചില മഹാരഥന്മാർക്ക് പറയാനുണ്ട്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഹാരിസത്തു ബിനു സുറാഖ റളിയല്ലാഹു അൻഹു. ആരാണ് ഹാരിസത്തു ബിനു സുറാഖ റളിയല്ലാഹു അൻഹു? മഹാനവരികൾ ബദർ യുദ്ധത്തിൽ ഷഹീദാവുകയാണ്. ചെറിയ പ്രായമേയുള്ളൂ, വലിയ പ്രായമൊന്നുമില്ല. ആ ചെറിയ പ്രായമുള്ള ഹാരിസത്തു ബിനു സുറാഖ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ ഷഹീദാവുകയാണ്. ആ ബദർ യുദ്ധം കഴിഞ്ഞപ്പോ فجاءت امه الى النبي صلى الله عليه وسلم എന്റെ മകൻ, ഉമ്മാന്റെ മകൻ ഹാരിസ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ ഷഹീദായി എന്ന വിവരം കിട്ടിയപ്പോ ആ ഉമ്മ വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക്.
എന്നിട്ട് ഹബീബായ തങ്ങളോട് പറയാണ്, യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലയോ നബിയേ, ഖദ അറഫ്ത മൻസിലത ഹാരിസത മിന്നീ, എന്റെ മകൻ ഹാരിസക്ക് എന്നോടുള്ള അടുപ്പം അറിയാമല്ലോ നബിയേ. ഹാരിസ എന്റെ മോനാണ്, ഞാൻ ഹാരിസയുടെ ഉമ്മയാണ്. എനിക്ക് ഹാരിസയല്ലാതെ കൈത്താങ്ങായി വേറെ ആരുമില്ല. എന്റെ എല്ലാ കാര്യം ശ്രദ്ധിക്കുന്നത് എന്റെ മോൻ ഹാരിസയാണ്. ആ ഹാരിസയാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായിട്ടുള്ളത്. എന്തിനാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദാകാൻ കാരണം? സ്വർഗം കിട്ടുമെന്നാഗ്രഹിച്ചിട്ടാണ്. ഫയ്യകുൻ ഫിൽ ജന്നതി അസ്ബിറു, നബിയെ തങ്ങൾ പറഞ്ഞതുപോലെ എന്റെ മകൻ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായി, എന്റെ മകൻ ഹാരിസക്ക് സ്വർഗം കിട്ടിയാൽ ഞാൻ ക്ഷമിക്കാം നബിയേ. അങ്ങനെ സ്വർഗം കിട്ടിയെങ്കിൽ പിന്നെ എന്റെ മകനെ എനിക്ക് ദുനിയാവിൽ വേണ്ട. ചില രക്ഷിതാക്കളുണ്ട്, കുട്ടികൾ ഇങ്ങനെ ജോലിക്ക് പറഞ്ഞേക്കാണ്. ഇൽമു പഠിച്ചാൽ നല്ല വളർന്നു വരുന്ന മക്കളാണ്, അവർക്ക് ആലിമീങ്ങളാകാൻ കഴിയും. അതുപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസം പഠിച്ചാൽ അവർക്ക് നല്ലൊരു സ്ഥാനത്തേക്ക് എത്താൻ കഴിയും. പക്ഷേ വീട്ടിൽ ചെലവിനൊടുക്കാൻ ആരുമില്ല എന്ന് കരുതിയിട്ട് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ നിർബന്ധിപ്പിക്കുകയാണ് ജോലിക്ക് പോകാൻ. പഠിച്ചിട്ട് എന്ത് കിട്ടാൻ ആ ജോലിക്ക് പോകാൻ പറയും? അങ്ങനെ ആകരുത്. ഇൽമു പഠിച്ച് ആ മക്കൾ ആ വഴിയിൽ പ്രവേശിച്ച് വലിയ സ്ഥാനത്തെത്തി അവർക്ക് സ്വർഗം കിട്ടുകയാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല. അതല്ലേ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറഞ്ഞത്? നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ എന്റെ മകൻ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായതിന്റെ പേരിൽ എന്റെ മകൻ ഹാരിസക്ക് സ്വർഗം കിട്ടുകയാണോ? തങ്ങൾക്കറിയാലോ എനിക്ക് ഹാരിസയല്ലാതെ എന്റെ മകനല്ലാതെ വേറെ ആരുമില്ല. എനിക്ക് എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരണമെങ്കിൽ എന്റെ മകനാണ് എനിക്ക് എന്റെ വീട്ടിലുള്ളത്. ആ മകൻ വഫാത്തായാൽ ഞാൻ ഒറ്റയാൾ പട്ടാളമായി കഴിയേണ്ടി വരും. എന്നാലും സാരമില്ല, എന്റെ മകൻ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായതിന്റെ പേരിൽ എന്റെ മകൻക്ക് സ്വർഗം കിട്ടുകയാണെങ്കിൽ അസ്ബിറു യാ റസൂലല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ക്ഷമിക്കാം നബിയെ. അതേസമയം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, എന്റെ മകന് സ്വർഗം കിട്ടിയില്ല എങ്കിൽ തറാമാസനഴു, പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. നമ്മൾ ചിലപ്പോ പറയില്ലേ, ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറയില്ല. ഇതുപോലെ ഉമ്മ പറയാണ്, ഒരു ഭാഗത്ത് മകനതാ വഫാത്തായി എന്ന സങ്കടമാണ്, ഒരു ഭാഗത്ത് മകൻ വഫാത്തായി എന്ന സങ്കടമാണ് ഇല്ലാതിരിക്കോ, മറ്റൊരു ഭാഗത്ത് സന്തോഷമാണ്, ആവേശമാണ്, ആശ്വാസമാണ്, സമാധാനമാണ്. എന്താ കാരണോ? എന്റെ മകൻ ബദർ യുദ്ധത്തിൽ ഷഹീദായിട്ട് വഫാത്തായതാണ്. അപ്പൊ എന്റെ മകന് സ്വർഗം കിട്ടാനുള്ള വകുപ്പാണല്ലോ. ഉമ്മയായ ഞാൻ ആഗ്രഹിക്കേണ്ടുന്നത് എന്റെ മകൻ സ്വർഗത്തിലെത്തണമെന്നാണല്ലോ. ഈ ഉമ്മയുടെ ഈ വാക്കങ്ങ് കേട്ടപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഓ ഉമ്മ പേടിക്കണ്ട, വിഷമിക്കണ്ട, ഹിയ ഇന്നാജിനാനും കസീറാ, ഒരു സ്വർഗമല്ല ഒരുപാട് സ്വർഗങ്ങളുണ്ടല്ലോ. അതേ സമയത്ത് സ്വർഗത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന സ്വർഗമേതാണ്? ജന്നത്തുൽ ഫിർദൗസ് എന്ന സ്വർഗമാണ്. ആ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ തങ്ങൾ ഹാരിസത്ത് ബിനു സുറാഖ തങ്ങളുടെ ഉമ്മയോട് പറയാണ്, സ്വർഗം ഒന്നല്ല ഒരുപാട് സ്വർഗങ്ങളുണ്ട്. അതേ സമയം നിങ്ങളുടെ മകൻ ഹാരിസത്ത് ബിനു സുറാഖയുണ്ടല്ലോ, വഇന്നഹു ലഫീ ജന്നത്തിൽ ഫിർദൗസ്, സ്വർഗത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന സ്വർഗമായ ജന്നത്തുൽ ഫിർദൗസിലാണ് ഉമ്മ. ഇത് കേട്ടപ്പോ ഉമ്മാക്ക് വലിയ സമാധാനമായി, ഉമ്മാക്ക് വലിയ സന്തോഷമായി.
ഉമ്മാക്ക് വലിയ സമാധാനമായി. ഉമ്മാക്ക് വലിയ സമാധാനമായി, ഉമ്മാക്ക് വലിയ സന്തോഷമായി. ഉമ്മമാരെ അങ്ങനെയാണ് വേണ്ടത്, ആ രൂപത്തിലാണ് ഉമ്മമാരൊക്കെ വേണ്ടത്. ഒരുപാട് ഉമ്മമാരും സഹോദരിമാരൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു തആല അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. പല ഉമ്മമാരും വിളിച്ചിട്ട് ഇങ്ങനെ സങ്കടം പറയും, കുട്ടികളെ കുറിച്ച് ഇങ്ങനെ സങ്കടം പറയും. ആ കുട്ടികളെ നന്നാക്കേണ്ടുന്ന രൂപം എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. കാരണം മക്കൾ സ്വർഗാവകാശികളാകണമെന്ന് ഉമ്മ ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പോ അടുത്ത് നമ്മുടെ സ്ഥാപനത്തിൽ ഇങ്ങനെ റമദാനിന്റെ മുന്നൊരുക്കം എന്ന നിലയ്ക്ക് പ്രഭാഷണം നടത്തിയപ്പോ അവിടെ ഞാൻ പറഞ്ഞു, എല്ലാ സ്ത്രീകളോടും ഞാൻ പറഞ്ഞു, ഇവിടെ ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഇവിടെ ഈ ഭാഗത്തുള്ള സ്ത്രീകളെ കുറിച്ചൊന്നും കൂടുതലൊന്നും അറിയില്ല. എന്താണെന്നറിയോ, പരിശുദ്ധ റമദാൻ മാസം, ആ റമദാൻ മാസത്തില് ഉസ്മാൻ ഷാജി ഉസ്താദ് അല്ലാഹു ഹാഫിയത്തോടെ ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പൊ റമദാൻ മാസത്തില് ഇങ്ങനെ ഉണ്ടാവുമല്ലോ, ഉമ്മമാരൊക്കെ മിക്ക സമയത്തും അടുക്കളയിലാണ്, അടുക്കളയിൽ കിച്ചൺ റൂമിൽ, എന്റെ ഭാഷയിൽ അടുപ്പുകാര എന്ന് പറയും, അടുപ്പുകാരയിലാണ്, അടുക്കളയിൽ കിച്ചണിലാണ്. അങ്ങനെ റമദാനിൽ അടുക്കളയിൽ കുറെ നേരം സമയം ചെലവഴിച്ചത് കൊണ്ട് കുറെ മഹത്വം കിട്ടും, അങ്ങനൊന്നും ഇസ്ലാമിനില്ല. ഭക്ഷണം ഉണ്ടാക്കണം ഒക്കെ വേണം. റമദാനിൽ കഴിവിന്റെ പരമാവധി വിഭവങ്ങളൊന്ന് കുറഞ്ഞു കിട്ടണം. റമദാനിൽ അങ്ങനെയാണല്ലോ, വിഭവങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി ഒന്ന് കുറക്കണം. അപ്പൊ ഞാൻ അവിടെ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞു, അതുകൊണ്ട് എല്ലാ ഉമ്മമാരോടും ഞാൻ പറയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുത്തെ സ്ത്രീകളോട് പറഞ്ഞു, എല്ലാ ദിവസവും നോമ്പ് തുറക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന വിഭവങ്ങളെ കൂട്ടത്തില് ഒരു ഒരു ഐറ്റം ജ്യൂസ്, രണ്ട് വേണ്ട, ഒറ്റ ഐറ്റം ജ്യൂസ്. നിങ്ങളെന്താ പെന്നെ പേടിപ്പിക്കണം ഇങ്ങനെ നോക്കിയിട്ട്? പടച്ചറബേ ഉസ്താദേ, ഞങ്ങൾക്ക് രണ്ടു മൂന്നൊക്കെ കിട്ടാറുണ്ട്, നിങ്ങളിപ്പോ ഇത് പറഞ്ഞിട്ട് ഒന്നിൽ ഒതുക്കുകയാണോന്നാ ഇവരിങ്ങനെ നോക്കുക. അത്ര മതിന്ന് പാവ ഐറ്റിങ്ങളെ കഷ്ടപ്പാടൊക്കെ നമുക്കറിയില്ലേ, എത്രയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ഒരു ഹത്തുമ് പോലും തീർക്കാത്ത എത്ര സ്ത്രീകളാ ഉള്ളതറിയോ? ഒരു ഹത്തുമ് പോലും തീർക്കാൻ കഴിയാത്ത എന്താ കാരണം? ഉസ്താദേ നന്റെ മാപ്പിളേക്ക് മൂന്ന് എന്നടെ കടി ഇല്ല കണ്ടെങ്കിൽ നന്റെ അർക്കു പിടിച്ചിട്ട്, അങ്ങനെ പറയാം. നോമ്പ് തുറക്കുന്ന സമയത്ത് ചുരുങ്ങിയതൊരു മൂന്ന് തര എണ്ണ കടിയെങ്കിലും വേണം. സമൂസം വേണം, കട്ട്ലറ്റും വേണം, റോളും വേണം, ഏതെങ്കിലും ഒന്ന്. മൂന്നിലൊന്നും പറ്റൂല. അങ്ങനെ ആകരുത്. ഭർത്താക്കന്മാരായ നമ്മളൊക്കെ എന്താ ശ്രദ്ധിക്കണം എന്നറിയോ? നമ്മൾ ഒരുപാട് ഖുർആൻ ഖത്തം തീർക്കും. നമ്മളിങ്ങനെ പള്ളിയിൽ ഇങ്ങനെ വന്നിട്ട് ഏത്തിക്കാഫ് ഇരിക്കും, എല്ലാ ജമാഅത്തിനും വരും, പിന്നെ ഖുർആൻ ഒരുപാട് ഓതിത്തിരിക്കും. പിന്നെ നോമ്പ് തുറക്കാനുള്ള സമയം എത്തിയപ്പോഴേക്ക് അവിടെ വിഭവങ്ങൾ ഒരല്പം കുറഞ്ഞു പോയാൽ അതിന്റെ പേരിൽ അവരോട് ദേഷ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ ആകരുത്. നമ്മൾ അവരോട് ചോദിക്കണം, നീ എത്ര കത്തോതി? ഞാൻ ഇത്ര ഓതി. ഒന്ന് കഴിഞ്ഞ് ഇപ്പൊ രണ്ടാമത്തേലാണ്, രണ്ട് കഴിഞ്ഞ് മൂന്നാമത്തേലാണ്, അല്ലെ മൂന്ന് കഴിഞ്ഞ് നാലാമത്തേലാണ്, നീ നിന്നെ ഇപ്പൊ എത്ര ഓതി? അപ്പൊ മറുപടി വരും. എന്താ മറുപടി എന്നറിയോ? ഞാൻ ഓതിയാ, മുസാബ് തുറന്നു നോക്കിയിട്ടില്ല എന്ന് പറയും. എന്താ കാരണം? കാരണം എല്ലാ സമയം അടുക്കളയിൽ തന്നെയായി. അതുകൊണ്ട് കുറക്കണം ഉമ്മമാരെ. ഇനിയിപ്പോ കുറച്ച് ദിവസങ്ങളെ ഉള്ളൂ മഗ്ഫിറത്തിന്റെ പത്തും കൂടി യാത്ര പറയാനായി. ഇനി അവസാനത്തെ പത്ത് ബാക്കിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനിയെങ്കിലും ഒന്ന് ആക്റ്റീവ് ആകണം. അന്നേരായ തങ്ങൾ വരികൾ നമ്മുടെ വേദിയിൽ വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അടുക്കളയിൽ കുറെ സമയം ചെലവഴിക്കുന്ന ഒരവസ്ഥ വരുത്താൻ പാടില്ല. കഴിവിന്റെ പരമാവധി ഖുർആൻ പാരായണം ചെയ്യണം. അപ്പൊ ഒരു തരം ജ്യൂസ്, ഒരു തരം കടി, അങ്ങനെ ആ രൂപത്തിൽ പോകണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഈ ഉമ്മ തന്റെ മകനെ ആ രൂപത്തിൽ വളർത്തിയതാണ്. സ്വർഗം നേടിയെടുക്കുന്ന മകനായി വളർത്തി. ഇതുപോലെയാകണം സ്ത്രീകൾ മക്കളെ അല്ലാഹുവിന്റെ ദീനിൽ, ദീനിയായ ചിന്തയിലും ബോധത്തിലും വളർത്തുന്ന ഉമ്മമാരാകണോ? സുഹൃത്തുക്കളെ, അപ്പൊ ബദരീങ്ങൾക്ക് ഇത്രയും വലിയ പവർ കിട്ടാനുള്ള കാരണം അതാണ്. സുബ്ഹാനല്ലാഹ്. ഇനി ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ. ആ ബദരീങ്ങളുടെ പേര് ഇവിടെ നിങ്ങൾ നോക്കൂ. ബദർ യുദ്ധത്തിൽ വിജയം കൈവരിച്ചല്ലോ
ആ ബദർ യുദ്ധത്തിൽ വിജയം കൈവരിച്ചതിന്റെ പിന്നിലെ രഹസ്യമോ നിസ്കാരമാണ് കേട്ടോ, ദിക്റാണ് കേട്ടോ. വെറുതെയാണോ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനുസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത്. ഈമാനുള്ള ജനങ്ങളെ, നിങ്ങളതാ അല്ലാഹുവിനോട് സഹായം തേടണോ? ഏത് മുഖേനയാണ് സഹായം തേടേണ്ടുന്നത്? ഒന്ന്, നല്ല ക്ഷമ വേണോ? വസ്സലാത്ത്, നിസ്കാരം വേണോ? നിസ്കരിച്ചിട്ടാണ് നിങ്ങൾ സഹായം തേടേണ്ടുന്നത്. അതാണല്ലോ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ബദർ യുദ്ധം നടക്കുമ്പോൾ ഒരു ഭാഗത്ത് ഘോരമായ യുദ്ധമാണ്, അതേസമയം മറുഭാഗത്തോ നിസ്കാരമാണ്. ചെറുപ്പക്കാരെ, നമുക്ക് ദുനിയാവല്ല വിഷയം, നമുക്ക് വിഷയം അഹ്റമാണ്, നമുക്ക് വിഷയം സ്വർഗമാണ്. ഏത് ഭരണാധികാരിയുടെ മനസ്സിലും നമ്മോട് സ്നേഹമിട്ടുകൊടുക്കുന്നത് അല്ലാഹുവാണ്, നമ്മോട് വെറുപ്പിട്ട് കൊടുക്കുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ച് സഞ്ചരിച്ചാൽ, പടച്ച റബ്ബിനെ ധിക്കരിച്ച് ജീവിച്ചാൽ അല്ലാഹു നിങ്ങളെ പല രൂപത്തിലും പരീക്ഷിക്കും. ഒരുപാട് രോഗങ്ങളെ തന്ന് പരീക്ഷിക്കും, ഒരുപാട് പ്രയാസങ്ങളെ തന്ന് പരീക്ഷിക്കും. ഓരോന്നും എണ്ണി പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് ഇവിടെ ഓതി കേൾപ്പിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആശയം മാത്രം പറഞ്ഞു തീർക്കുകയാണ്. അതാ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കുകയാണ്. ഇതുപോലെ തന്നെ ക്ഷാമമുണ്ടല്ലോ, മഴയില്ലായ്മയെ കൊണ്ട് പരീക്ഷിക്കുകയാണ്. മഴയില്ല, മഴ വേണമെന്നുണ്ട്, മഴയില്ല, വെള്ളമില്ല, അല്ലാഹു പരീക്ഷിക്കുകയാണ്. ഇതുപോലെ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സാമ്പത്തികമായ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടല്ലോ, സാമ്പത്തികമായ മാന്ദ്യമുണ്ടല്ലോ, പടച്ച റബ്ബിനെ മറന്ന് ജീവിച്ചാൽ അല്ലാഹു സാമ്പത്തിക മാന്ദ്യം കൊണ്ട് പരീക്ഷിക്കുകയാണ്. ഹദീസിൽ പച്ചയായി ഉള്ള ആശയങ്ങളല്ലയോ ഇത്, പണ്ഡിതന്മാരുടെ വ്യാഖ്യാനം കൊണ്ട് വിശദീകരിക്കപ്പെടുന്നതല്ലോ, വ്യക്തമായും ഹദീസിൽ വന്നതാണല്ലോ. ഇതെല്ലാം ഇന്നില്ലേ കാരണവന്മാരെ, ഇതെല്ലാം ഇന്നില്ലേ ചെറുപ്പക്കാരെ, ഇതെല്ലാം ഇന്നില്ലേ ഉമ്മമാരെ, ഇതെല്ലാം ഇന്നില്ലേ സഹോദരിമാരെ. രോഗങ്ങൾ ഇന്നുണ്ട്, പേര് പറയുമ്പോ പേടിയാകണ രോഗങ്ങളാണ്. എത്രയാണ് തങ്ങളടുത്ത് വന്ന് ദുആ ചെയ്യാൻ പറയുന്നത്? ഇതുപോലെ സാമ്പത്തിക മാന്ദ്യമല്ലേ, ഒരാളോടും ഒരാളെ കയ്യിലും പൈസയില്ല, സമ്പത്തില്ല, എല്ലാരും വലിയ സാമ്പത്തികമായ ഞെരുക്കത്തിലാണ്. ഇതുപോലെയല്ലേ മഴയില്ലായ്മ? മഴയില്ലല്ലോ. ഈ പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്നാൽ പടച്ച റബ്ബിനെ മറന്ന് ജീവിച്ചാൽ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരാ, ഹറാമിന്റെ പിന്നാലെ പോകണ്ട, തോന്നിവാസത്തിന്റെ പിന്നാലെ പോകണ്ട, സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യണ്ട, അന്യ പെണ്ണിനോട് അവിഹിത ബന്ധം വേണ്ട, വാട്സപ്പിലൂടെ തെറ്റായ ചാറ്റിംഗ് വേണ്ട, വീഡിയോ കോള് ദുരുപയോഗം ചെയ്യണ്ട. ഇന്നലെ ഞാനതാ പാലക്കാട് ജില്ലയിൽ ഷൊർണൂറിനടുത്ത് വീരമംഗലം എന്ന സ്ഥലത്ത് പരിപാടിക്ക് പോയപ്പോ, സുബ്ഹാനല്ലാഹ്, രാത്രി സമയമെന്ന് ഞാൻ ഓർക്കുകയാണ്, അതാ ഒരു സഹോദരി കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. എന്റെ പേര് ചോദിച്ചിട്ട് നിങ്ങൾ കളസ ഉസ്താദ് തന്നെയാണോ? ഞാൻ പറഞ്ഞു, അതെ ഞാൻ തന്നെയാണ്. എന്നാലും ആ സഹോദരിക്കൊരു സംശയം, എന്നാലും ആ സഹോദരിക്കൊരു സംശയം, വീണ്ടും ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ ഉസ്താദല്ല. ഞാൻ പറഞ്ഞു, ഞാൻ അതേ ഉസ്താദാണ്, എന്താണ് വിഷയം? എന്തേ അങ്ങനെ വീണ്ടും വീണ്ടും ചോദിച്ച് ഉറപ്പു വരുത്താൻ കാരണം, ആ സഹോദരിയുടെ സങ്കടം മറ്റൊരാളോട് പറയാൻ പേടിയാ.
എന്നിട്ട് എന്താണ് എന്നോട് പറഞ്ഞതെന്നറിയോ? ഉസ്താദേ, എന്റെ ഭർത്താവ് നല്ല മനുഷ്യനാ, പുരുഷന്മാരെ നല്ല ഗൗരവത്തിൽ കേൾക്കേണ്ട വിഷയമാണ്, എന്റെ ഭർത്താവ് നല്ല മനുഷ്യനാണ്, അയാൾക്ക് തങ്ങന്മാരോട് വലിയ ബഹുമാനമുണ്ട്, അയാൾക്ക് ആലിമീങ്ങളോട് വലിയ ബഹുമാനമുണ്ട്, നിങ്ങളെ വാതെന്ന് പറഞ്ഞാൽ വലിയ ആവേശമാണ്. ചിലപ്പോൾ നിങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വല്ല വിഷയവും പറഞ്ഞാൽ വേഗം എനിക്ക് കൊണ്ടുവന്ന് കേൾപ്പിച്ചു തരൂ. പക്ഷേ ഇതുവരെ നല്ലയാളായിരുന്നു, ഇപ്പോഴും സ്ഥാദേ എന്റെ കൂടെ രാത്രി സമയത്ത് കിടന്നുറങ്ങുമ്പോ എന്റെ ഭർത്താവ് സെക്സ് വീഡിയോ കാണുകയാണ്. എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല, നിങ്ങളോടല്ലാതെ എനിക്ക് പറയാനില്ല. അത് മാത്രമല്ല, ഈ അടുത്ത കാലത്തായി ഏതോ ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ള പെണ്ണിന്റെ വീട്ടിലേക്ക് പോയി വരുന്നു, അവളോട് വലിയ അവിഹിത ബന്ധമാണ്. ഞാൻ എന്റെ ഭർത്താവിന്റെ കോള് പരിശോധിച്ചപ്പോൾ ആ കോള് റെക്കോർഡിംഗിൽ ഞാൻ അവർ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടുപോയി. എനിക്കത് പറയാൻ പോലും ധൈര്യം വരുന്നില്ല. എനിക്ക് എന്റെ ഭർത്താവ് വേണം ഉസ്താദേ. ആ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് പറയാണ്, എന്റെ ഭർത്താവ് നന്നാകാൻ വേണ്ടി ഉസ്താദ് ഒരു വാക്ക് പറയണം. ഈ സഹോദരി പറയുന്ന വാക്കാണ് ഞാനങ്ങ് എന്റെ മനസ്സങ്ങ് വേദനിച്ചു പോയി. പുരുഷന്മാരെ, എന്റെ ഭർത്താവിനെ എനിക്കൊന്ന് വേണം. ആ ഭർത്താവ് നന്നാകാൻ ഒരു ചെറിയ ഉപദേശം എവിടെ വെച്ചെങ്കിലും എന്റെ ഉസ്താദ് പറയണം. ഉസ്താദിന്റെ വാദ അദ്ദേഹം കേൾക്കൂ. എന്നിട്ട് ഞാനതിങ്ങനെ കേൾപ്പിക്കുകയാണ്, പക്ഷേ ഇന്നയാളാണെന്ന് ഉസ്താദ് പറയരുത്. എന്തൊരു സങ്കടമല്ലയോ. പുരുഷന്മാരെ, ഭാര്യമാരെ ചതിക്കരുത് കേട്ടോ, സ്ത്രീകളെ ഭർത്താക്കന്മാരെ ചതിക്കരുത് കേട്ടോ. ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ നമുക്കിടയിൽ സംഹാര താണ്ഡവമാടുമ്പോ ഹബീബായ തങ്ങൾ എന്താ പറഞ്ഞത്? തെറ്റായ പ്രവർത്തനങ്ങൾ എന്റെ സമുദായത്തിനിടയിൽ വ്യാപിച്ചാലോ അല്ലാഹു തആല അവരിലേക്ക് അക്രമിയ ഭരണാധികാരിയെ പറഞ്ഞേക്കൂ. വോട്ടർ മെഷീനിന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, രാഷ്ട്രീയ സംഘടനയുടെ പേരിൽ സിന്ദാബാദ് വിളിച്ചിട്ട് കാര്യമില്ല, ഇന്ന് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ഓടി നടന്നിട്ട് കാര്യമില്ല. മുസ്ലിമേ, സമാധാനം വേണോ? സാന്ദർഭികമായി ഞാനതങ്ങ് പറഞ്ഞു ചുരുക്കുകയാണ്. സമാധാനം വേണോ? നിനക്ക് സമാധാനം തരുന്നവരെ അധികാര കസേരയിലേക്ക് വരുത്തണോ? നീ ഓടി നടന്നിട്ട് കാര്യമില്ല, ഉറക്കം വഴിച്ചിട്ട് കാര്യമില്ല, നീ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയക്കാർക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ചിട്ട് കാര്യമില്ല. പരിഹാരം ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഒരൊറ്റ പോംവഴിയേ ഉള്ളൂ, അത്തഖ്വ. ഏത് സമയത്തും തഖ്വയോടെ ജീവിക്കണം, പടച്ച റബ്ബിനെ പേടിച്ച് ജീവിക്കണം, മനസ്സ് റബ്ബിലേക്ക് തിരിച്ച് ജീവിക്കണോ? ഇവിടെ ഇപ്പൊ നീട്ടിപ്പറയാൻ നേരമില്ല. ഞാൻ എന്റെ സംസാരം ഒരു ചെറിയ ചരിത്രം പറഞ്ഞു നിർത്തട്ടെയോ? ജീവിതത്തിൽ ധാരാളം തെറ്റുകൾ വന്നുപോയി, ഒരുപാട് ദുശ്ചൈതികൾ വന്നുപോയി, പടച്ച റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് പൊറുക്കലിനെ ചോദിച്ച് കഴുകി വൃത്തിയായി മടങ്ങണം. അതിന് ഏറ്റവും നല്ല സദസ്സാണ് ബദരീങ്ങളെ സദസ്സ്. റമദാൻ മാസമാണ്, 18-ാം രാവാൻ. ബദരീങ്ങളെ കുറിച്ച് പറയാൻ ഒരുങ്ങി നിൽക്കുകയാണ്. സാദാത്തുക്കളുടെ നേതൃത്വമാണ്, ആലിമീങ്ങളുടെ നേതൃത്വമാണ്, മോമിനീങ്ങളുടെ സാന്നിധ്യമാണ്, റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യമാണ്, ഒരുപാട് നല്ല ആത്മാക്കളുടെ സാന്നിധ്യമാണ്, ബദരീങ്ങളുടെ സാന്നിധ്യമാണ്. നിരാശപ്പെടണ്ട, മഗ്ഫിറത്തിന്റെ 10 യാത്ര പറയാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളിൽ നിന്ന് പടച്ചുറപ്പിലേക്ക് മനസ്സ് തിരിച്ച് തൗബ ചെയ്ത് മടങ്ങിക്കോ.
ربنا اسرفوا على انفسهم لا تقنطوا من رحمة الله മറക്കാതെ മാറ് മറക്കാതെ ശരീരം മറക്കാതെ പരിശുദ്ധ റമദാൻ മാസത്തിലായിട്ട് പോലും പെരുന്നാൾ കുപ്പായം വാങ്ങാൻ വേണ്ടി ടെക്സ്റ്റൈൽസുകളിൽ കയറി ഇറങ്ങി സമയം ദുരുപയോഗം ചെയ്യുന്ന ഈമാനുള്ള ഉമ്മമാരുണ്ടോ? സർവതിൽ നിന്നും മാറി നിന്നോ? ഇതുവരെ ചെയ്ത തെറ്റുകൾ മുഴുവനും പടച്ചറപ്പിന്റെ മുന്നിൽ പറഞ്ഞ് തൗബ ചെയ്ത് മടങ്ങിക്കോ? കരഞ്ഞു തൗബ ചെയ്തോ? കണ്ണീരിറ്റിച്ചോ? നല്ല ഖേദം പ്രകടിപ്പിച്ചോ? തൗബ ചെയ്ത് റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ദുആ ചെയ്താൽ പടച്ചറബ് പൊറുക്കാത്തൊരൊറ്റ തെറ്റുമില്ല. ശിർക്കല്ലാത്ത ഏത് പാപമുണ്ടോ? സബ്ഉൽ മുബിഖാത്താണെങ്കിൽ പോലും, കൊലയാണെങ്കിൽ പോലും, വ്യഭിചാരമാണെങ്കിൽ പോലും പടച്ചറബ് തൗബ കൊണ്ട് പൊറുത്തു തരും കേട്ടോ. തൗബ ചെയ്ത് മടങ്ങിക്കോ. ഇമാം അബുൽ ഇദു സമർഖന്ദി റളിയല്ലാഹു അൻഹു തംബീഗുൽ ഗാഫിലീൻ എന്ന കിതാബിലെ രേഖപ്പെടുത്തിയ സംഭവമില്ലേ? ഒരു ചെറുപ്പക്കാരൻ വരികയാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സർവ ഉപ്പമാരി ചരിത്രം മനസ്സിൽ കുത്തിവെക്കണം. സർവ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, ഈ മനസ്സിലൊന്ന് ചരിത്രം കുത്തിവെച്ചോ. ഉമ്മമാര് കേൾക്കണം, സഹോദരിമാര് കേൾക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വരികയാണ്. മഹാനവരികളെ വാതിൽക്കൽ നിന്നിട്ട് കരയാണ്, ചെറുപ്പക്കാരൻ വന്ന് കരയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വാതിൽക്കൽ കരയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറയാണ്, മാ യുബ്കീക യാ ശാബ്, അല്ല ചെറുപ്പക്കാരാ, എന്തേ കരയുന്നതെന്ത്? ഈ ചെറുപ്പക്കാരൻ പറയാണ്, അല്ലയോ ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങളെ, അതിനബത്തു ദമ്പനദീമാ, ഞാൻ വലിയ തെറ്റ് ചെയ്തു പോയി, എനിക്ക് തൗബയുണ്ടോ? ഈ ചെറുപ്പക്കാരനോട് ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ചോദിക്കുകയാണ്, അല്ല ചെറുപ്പക്കാരാ, വമാ ദംബുക, നീ ചെയ്ത തെറ്റെന്താണ്? നീ ചെയ്ത തെറ്റെന്താണെന്ന് പറഞ്ഞാലല്ലേ തൗബയുണ്ടോ എന്ന് പറയാൻ കഴിയാ. ശിർക്കായാൽ പിന്നെ തൗബയില്ലല്ലോ, ഷഹാദത്ത് കലിമ ചൊല്ലണ്ടേ. നീ ചെയ്ത തെറ്റെന്താണ്? പക്ഷെ ഈ ചെറുപ്പക്കാരൻ പറയാണ്, ചെയ്ത തെറ്റെന്താണെന്ന് ഞാൻ പറയില്ല, അതെന്നെ കൊണ്ട് പറയാൻ കഴിയില്ല. അതിനബത്തു ദമ്പൻ അദീമാ, ഞാനൊരു ഗുരുതരമായ തെറ്റ് ചെയ്തു പോയി. ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ, ആ തെറ്റ് എന്താണെന്ന് പറയാൻ എനിക്ക് കഴിയില്ല, അതെന്നെ കൊണ്ട് പറയാൻ സാധ്യമല്ല, ഞാനത് പറയുകയും ഇല്ല, പക്ഷേ എനിക്ക് തൗബയുണ്ടോ എന്നറിയേണ്ടതുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ചെയ്ത തെറ്റെന്താണ്? പറയില്ല, പറയില്ല, പറയില്ല. ചെറുപ്പക്കാരൻ വാശി പിടിക്കുകയാണ്. അതേ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, അല്ല ചെറുപ്പക്കാരാ, തെറ്റെന്താണെന്ന് പറയുന്നില്ലേ? ഇല്ല, പറയുന്നില്ല. ആ ചെറുപ്പക്കാരന്റെ കയ്യും പിടിച്ച് നേരെ പോവുകയാണ്. ഏത് വിഷയത്തിനും പരിഹാരം കാണിക്കുന്ന നേതാവല്ലയോ സമീനോ സമാൻ തുമാരേ ലിയേ, മക്കീനോ മക്കാൻ തുമാരേ ലിയേ, ചുനീനോ ചുനാൻ തുമാരേ ലിയേ, ഹരേ ബനേ ദോ ജഹാൻ തുമാരേ ലിയേ, താജിദാരേ മദീനാ സർക്കാരേ ആലം സയ്യിദേ കായിനാത് ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹ്. തങ്ങളുടെ ദർബാറിലേക്ക് ആ ചെറുപ്പക്കാരന്റെ കയ്യും പിടിച്ച് പോവുകയാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ പറ്റിയത്? എന്താണ്? ചെറുപ്പക്കാരൻ കരയാണ് നബിയെ, ഖദ അഹറക ഫുആദി ബിൽ മുഖാ, കരഞ്ഞിട്ട് ആ ചെറുപ്പക്കാരന്റെ കരച്ചിൽ കണ്ടപ്പോ എന്റെ കരൾ ഉരുകിപ്പോയി നബിയേ.
പരിഹാരമില്ലാത്തത് കൊണ്ട് അതിനുള്ള പോംവഴി എന്താണെന്ന് ഹബീബാടെ തങ്ങളോട് ആരാഞ്ഞ് ഇവിടെ വന്നിരിക്കുകയാണ് നബിയേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്താ പ്രശ്നം? നബിയേ, തൗബയുണ്ടോ? ഹബീബായ തങ്ങൾ ചോദിച്ചു, എന്താണ് ചെയ്ത തെറ്റ്? ഇല്ല നബിയെ, പറയാൻ കഴിയില്ല, പറയില്ല. തൗബയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, അല്ല, നിന്റെ തെറ്റാണോ വലുത്? അതല്ല, പടച്ച റബ്ബിന്റെ അർശാണോ വലുത്? ഈ ചെറുപ്പക്കാരൻ പറയാണ്, നബിയേ, അല്ലാഹുവിന്റെ അർശിനേക്കാളും വലുത് ഞാൻ ചെയ്ത തെറ്റാണ്. അത്രയും ഗുരുതരമായ ഗൗരവമുള്ളൊരു തെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഹബീബായ തങ്ങൾ വീണ്ടും ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, അല്ല ചെറുപ്പക്കാരാ, നീ ചെയ്ത തെറ്റാണോ വലുത്? അതല്ല, അല്ലാഹുവിന്റെ കുർസിയാണോ വലുത്? ചെറുപ്പക്കാരൻ പറയാണ്, നബിയേ, അല്ലാഹുവിന്റെ കുർസിയിനേക്കാളും ഞാൻ ചെയ്ത തെറ്റാണ് വലുത് നബിയേ. ഓരോന്നും ചോദിച്ചപ്പോഴും ഞാൻ ചെയ്ത തെറ്റാണ് വലുത്, ഞാൻ ചെയ്ത തെറ്റാണ് വലുത്. ആ ചെറുപ്പക്കാരന്റെ മറുപടി അങ്ങനെ തന്നെ തുടർന്നു വന്നു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കുകയാണ്, അല്ല ചെറുപ്പക്കാരാ, ദംബുക അലമു അം മഗ്ഫിറതു റബ്ബിക, നീ ചെയ്ത തെറ്റാണോ വലുത്? അതല്ല, നീ ചെയ്ത തെറ്റ് പടച്ചറബ് പൊറുത്തു തന്നാൽ അതാണോ വലുത്? ഈ അവസാനത്തെ ചോദ്യം അങ്ങ് കേട്ടപ്പോഴേക്ക് ചെറുപ്പക്കാരൻ അങ്ങ് ഞെട്ടിപ്പോയിട്ട് പറഞ്ഞു, നബിയേ, മഗ്ഫിറത്തു റബ്ബി അഅ്ളമു മിൻ ദംബി, ഞാൻ ചെയ്ത തെറ്റിനേക്കാളും വലുതാണ് ആ തെറ്റ്, എന്റെ റബ്ബിനൊക്കെ പൊറുത്തു തന്നാൽ ആ റബ്ബിനൊക്കെ പൊറുത്തു തരുമോ എന്ന് ചോദിക്കാനാ ഞാൻ വന്നത് നബിയേ. ഹബീബായ തങ്ങൾ ചോദിച്ചു, എന്താ നിങ്ങളെ ചെയ്ത തെറ്റ്? സുബ്ഹാനല്ലാഹ്. അപ്പോഴാ പറയണത്, ഹബീബായ തങ്ങളോട് ആ ചെറുപ്പക്കാരൻ പറയാണ്, നബിയേ, ഞാനതാ ഒരു ഖബ്ര് കുഴിക്കുന്നയാളാണ്, ഞാനൊരു ഖബ്ര് കുഴിക്കുന്നയാളാണ്. എന്റെ നാട്ടിൽ ആര് മരണപ്പെട്ടാലും ആ മയ്യത്തിനെ മറവ് ചെയ്യാൻ ഖബ്ര് കുഴിക്കുന്നത് ഞാനാണ്. പക്ഷേ എല്ലാരും മടങ്ങിപ്പോയാൽ പാതിരാ സമയമായപ്പോ ഞാനതാ അന്ന് മറവ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ ഖബറിന്റെ അരികിൽ വരൂ. ആ ഖബറിനെ മൂടിയിട്ട മണ്ണങ്ങ് ഞാൻ എടുക്കൂ, മൂടുകല്ലങ്ങ് എടുക്കൂ. ആ ഖബറിൽ മറവ് ചെയ്യപ്പെട്ട മനുഷ്യനെ പൊതിഞ്ഞിട്ടുള്ള കഫൻ വസ്ത്രമുണ്ടല്ലോ, ആ കഫൻ വസ്ത്രം ഞാൻ എടുക്കൂ. അത് പിറ്റേന്ന് പ്രഭാതമായാൽ കടയിൽ പോയി വിൽക്കൂ. അതിലൂടെ കിട്ടുന്ന വരുമാനമാണ് എന്റെ സമ്പാദ്യവും എന്റെ മഈസത്തിന്റെ പോംവഴി, എന്റെ ജീവിതത്തിന്റെ മാർഗം അതാണ്. അതേസമയം നബിയെ, തങ്ങളോടിപ്പോ ഞാൻ സങ്കടം പറയാൻ വന്നത് അതല്ല. ഹബീബായ തങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോ ചെറുപ്പക്കാരൻ പറയാണ്, അത് മറ്റൊന്നുമല്ല, ഒരിക്കൽ ഞാൻ പതിവ് പോലെ, അതാ ഞാൻ അന്ന് മറവ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയുടെ ഖബറിന്റെ അരികിൽ പോയി, പതിവ് പോലെ ഞാൻ ആ ഖബറിനെ മൂടിയ അതാ മൂടുകല്ലെടുത്തു, മണ്ണങ്ങെടുത്തു, മൂടുകല്ലെടുത്തു, പതിവ് പോലെ പൊതിഞ്ഞ കഫൻ വസ്ത്രം ഞാൻ എടുത്തു. നോക്കുമ്പോ നല്ല കാണാൻ സുന്ദരിയായ ഒരു പെണ്ണിന്റെ മയ്യത്താണ് നബിയേ. പക്ഷേ അതൊരു മയ്യത്താണല്ലോ എന്ന് മനസ്സിലാക്കി എനിക്ക് വേണ്ടത് ഈ കഫൻ വസ്ത്രമാണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങ് മടങ്ങി വരികയാണ്. ആ മടങ്ങി വരുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഒരാശയം ഉദിച്ചു. എന്താ ആശയോ? ഈ മയ്യത്തിനെ ഒന്ന് വ്യഭിചരിക്കണമെന്നാണ് എന്റെ മനസ്സിൽ ഉദിച്ച ആശയോ. കാരണം ജീവനുള്ള ഒരു പെണ്ണിനെയാണ് വ്യഭിചരിക്കുന്നതെങ്കിൽ ആ ജീവനുള്ള പെണ്ണിന് പ്രതിരോധ ശേഷിയുള്ളത് കൊണ്ട് ചിലപ്പോ എനിക്കത് കഴിയണമെന്നില്ല. അതേ സമയത്ത് ഇതൊരു മയ്യത്താണല്ലോ കാണാൻ
സുന്ദരിയായ ഒരു പെണ്ണിന്റെ മയ്യത്താണല്ലോ. അതുകൊണ്ട് ആ മയ്യത്തായ പെണ്ണിന് പ്രതിരോധ ശേഷിയില്ലല്ലോ, വ്യഭിചരിക്കാമല്ലോ എന്നൊരു ചിന്ത ഇബിലീസ് എന്റെ മനസ്സിലങ്ങ് കുത്തിവെച്ചപ്പോ എനിക്കും തരക്കേടില്ല എന്ന് തോന്നി. ഞാനതാ കബറിന്റെ ഇടത്തേക്ക് ഞാൻ മടങ്ങുകയാണ്. ആ കബറിന്റെ മോളതാ മണ്ണങ്ങ് വാരിയെടുത്തു, മൂടുകല്ലെടുത്തു. നഗ്നതയായി കിടക്കുന്ന മയ്യത്തിനെ ഞാനതാ കബറിന്റെ പുറത്തെടുത്തു. ഹബീബായ തങ്ങളെ, ഞാൻ ആ മയ്യത്തായ പെണ്ണിനെ വ്യഭിചരിച്ചു പോയി. അങ്ങനെ വ്യഭിചാരം കഴിഞ്ഞ് ഞാൻ അങ്ങ് മടങ്ങി വരുമ്പോ പിന്നിൽ നിന്ന് ആരോ എന്നെ വിളിക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. ഞാൻ ഒറ്റക്കാണ്, എന്റെ കൂടെ വേറെ ആരുമില്ല. പിന്നിലൂടെ എന്നെ ആരോ വിളിക്കുന്ന ശബ്ദം കേട്ടപ്പോ ഞാൻ അങ്ങ് ബാക്കോട്ട് നോക്കി. നോക്കുമ്പോ ഞാൻ ഇപ്പൊ വ്യഭിചരിച്ച ആ പെണ്ണാണ്. ആ പെണ്ണിങ്ങനെ കബറിന്റെ പുറത്ത് നിൽക്കുകയാണ്. എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, അല്ലയോ മനുഷ്യ, നിനക്ക് അല്ലാഹുവിന്റെ പേടിയില്ലയോ മനുഷ്യ, മയ്യത്തായ എന്നെയല്ലേ വ്യഭിചരിച്ചത്, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നീയും വരും ഞാനും വരും. അല്ലാഹുവിന്റെ പേടിയില്ലയോ മനുഷ്യ. സുബ്ഹാന ജല്ല ജലാലുഹു. ഇതങ്ങ് പറഞ്ഞപ്പോഴേക്ക് എന്റെ മനസ്സിൽ ഞാനൊന്ന് നന്നാകണമെന്ന ചിന്ത വന്നുപോയി. അതുകൊണ്ട് നബിയേ തൗബയുണ്ടോ? ഹബീബായ തങ്ങൾ പറഞ്ഞയക്കുകയാണ്, ഞാൻ എന്റെ സംസാരം ചുരുക്കുന്നു. തങ്ങൾ അങ്ങ് പറഞ്ഞയക്കുകയാണ്, ഈ ചെറുപ്പക്കാരൻ ചിന്തിക്കുകയാണ്, തങ്ങൾ എന്നെ മാറ്റി നിർത്തിയാൽ പിന്നെ എന്നെ സ്വീകരിക്കാൻ ആരുണ്ട്? അതാ പർവ്വതത്തിൽ അങ്ങ് കയറി നാൽപ്പത് രാത്രികൾ ആ പർവ്വതത്തിൽ കഴിയുകയാണ്. അതാ ഉറങ്ങുന്നില്ല. തൗബ തന്നെ, തൗബ തന്നെ. നാൽപ്പത് രാത്രികൾ അങ്ങ് പിന്നിട്ടപ്പോൾ ഒരൊറ്റ ദുആയാണ്, പടച്ചറബേ ഈ നാൽപ്പത് രാത്രികളിൽ ഞാൻ തൗബ ചെയ്തു. ആ തൗബ ചെയ്തത് നീ സ്വീകരിച്ചോ ഇല്ലേ എന്നെനിക്കറിയില്ല. നീ സ്വീകരിച്ചോ ഇല്ലേ എന്നെനിക്കറിയില്ല. സ്വീകരിച്ചു എങ്കിൽ അതറിയിക്കണം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കണം. ഇനി സ്വീകരിച്ചില്ല എന്ന് കണ്ടാലോ എന്നെയൊന്ന് കരിച്ചു കളയണം റബ്ബേ. നാൽപ്പത് ദിവസം പിന്നിട്ടപ്പോ ഹബീബായ തങ്ങളിലേക്ക് വിവരം കിട്ടി. പടച്ചറബ്ബ ചെറുപ്പക്കാരനെ പൊരുത്തുകൊടുത്തിട്ടുണ്ട് നബിയേ. തങ്ങളാ ചെറുപ്പക്കാരനെ വിളിച്ച് സമാധാനം പറയൂ. സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണോ, ഹബീബായ തങ്ങളെ വിളിച്ചു, ആ ചെറുപ്പക്കാരനോട് സമാധാനം പറഞ്ഞു. ഈ തെറ്റ് നമുക്കിടയിൽ ആരും ചെയ്തിട്ടില്ലല്ലോ, അത്രയും വലിയ ഗുരുതരമായ തെറ്റാണല്ലോ. എന്നിട്ടും നാൽപ്പത് രാത്രി വേണമെന്ന് വെച്ച് തൗബ ചെയ്തപ്പോ പടച്ചറബ് പൊറുത്തുകൊടുത്തല്ലോ. അതുകൊണ്ട് സർവ പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്തു പടച്ചറബിലേക്ക് മനസ്സ് തിരിച്ച് നല്ലവരായി ജീവിച്ച് നല്ലവരായി ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടതെല്ലാം ചെയ്യണേ. അതിനർഹമുർ റഹീമീനായ റബ്ബ് ഈ സദസ് അല്ലാഹു കാരണമാക്കി തരട്ടെ. ഈ സമയങ്ങളല്ലാ കാരണമാക്കി തരട്ടെ. ഈ അവസരങ്ങൾ അല്ലാഹു സബബാക്കി തരട്ടെ. ഇനിയുള്ള കാലങ്ങളിൽ നല്ല തഖ്വയോടെ ജീവിക്കാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. സുഹൃത്തുക്കളെ, ഇനി നമ്മുടെ മജ്ലിസ് ആരംഭിക്കുകയാണ്. സാദാത്തുക്കളും ആലിമ്യങ്ങളും ഒക്കെ നമ്മുടെ വേദിയിലുണ്ട്. ഈ മഹത്തായ മജ്ലിസിന് നേതൃത്വം നൽകുന്ന ഒന്നരായ തങ്ങളവരുകൾ അള്ളാഹു
തങ്ങൾ ഉൾപ്പെടെ വേദിയിലുള്ള നമ്മുടെ എല്ലാ സാദാത്തുക്കൾക്കും ആലിമീങ്ങൾക്കും നമ്മുടെ മറ്റു സാദാത്തുക്കൾ ഉലമാക്കളും നല്ലവരായ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ഒരുപാട് സംരംഭങ്ങൾ നടക്കുകയാണ്. ഇൽമു പഠിക്കുന്ന മുത്താലിമ്യങ്ങൾ ഇവിടെയുണ്ട്. പരിശുദ്ധ ഖുർആൻ കാണാതെ പഠിക്കുന്ന ഹാഫിയതീങ്ങൾ ഇവിടെയുണ്ട്. പെൺകുട്ടികൾ ഇന്ന് പെൺകുട്ടികളൊക്കെ ഒരുപാട് തെറ്റായ വഴികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പെൺകുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ അവർക്ക് അറിവ് കൊടുക്കുക, ദീനിയായ വഴിയിൽ തന്നെ അവരെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടെ ഒരുപാട് സംരംഭങ്ങൾ നടക്കുകയാണ്. കൂട്ടത്തിൽ ഒന്നരായ തങ്ങളുടെ നേതൃത്വത്തിലും ഈ നാട്ടുകാരായ നിങ്ങളുടെയൊക്കെ നല്ല ഈ പരിസര നിവാസികളായ എല്ലാവരുടെയും സഹകരണത്തോടെ പെൺകുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന പദ്ധതികളും ഇവിടെ നടക്കുകയാണ്. അല്ലാഹു അതെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റമദാൻ മാസത്തിൽ ഒരൊറ്റ സ്ഥലത്തും പരിപാടി പോയിട്ടില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, നിങ്ങളല്ലേ പറഞ്ഞ ഇന്നലെ പാലക്കാട് പരിപാടിക്ക് പോയി എന്ന് പറഞ്ഞില്ലേ എന്നറിഞ്ഞു. അങ്ങനെ പാലക്കാട്ടേക്ക് പരിപാടിക്ക് പോകാൻ കാരണം എൻ്റെ ദിക്കറയിലേക്ക് എൻ്റെ നമ്മുടെ സ്ഥാപനത്തേക്ക് നല്ലൊരു സംഖ്യ അവിടെ തരാമെന്നവർ പറഞ്ഞിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ആ നാട്ടിൽ വയലിന് പോയതുകൊണ്ട് ആ നാട്ടിൽ വയല് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ സ്ഥലത്തേക്ക് ആവശ്യമുള്ള ഒരു ചെറിയ പിരിവ് ആ സദസ്സിൽ നടത്തിയപ്പോൾ ഞാൻ നമ്മുടെ മൂടുബിദ്രയിലെ നമ്മുടെ ദർസിൻ്റെ പള്ളിയുടെ മൂന്നാമത്തെ നിലയുടെ നിർമ്മാണ പ്രവർത്തനം പെരുന്നാൾ കഴിഞ്ഞിട്ട് ആരംഭിക്കണം, അതിന് നല്ല സംഖ്യ വേണം എന്ന് അവിടുന്ന് പറഞ്ഞ് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇതുവായിരുന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ ചവിട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദി ഞാനൊരു 50,000 റമദാനിന് ഉസ്താദി എൻ്റെ വീട്ടിലൊരു മൗലൂദ് നടക്കുന്നുണ്ട്, ആ മൗലൂദിന് ഉസ്താദ് വരികയാണെങ്കിൽ ഞാനൊരു 50,000 തരാമെന്നറി. എനിക്ക് 50,000 എന്നല്ല, നമ്മുടെ ദർസിലേക്ക്. അപ്പം ദർസിലേക്കൊരു 50,000 കിട്ടുമെന്നായപ്പോഴേക്ക് പോയതാണ്. പിന്നെ വേറൊരാളൊരു സംഖ്യം കൂടി തരാണ്ടായിരുന്നു. അങ്ങനെ ഒരു നല്ല സംഖ്യ ദർസിലേക്ക് കിട്ടേണ്ടുന്നൊരു ദിവസമായതുകൊണ്ട് അങ്ങനെ പോയതാണ്. ആ സമയത്ത് ഇവിടെ ദർസിലേക്ക് ഒരു രൂപ പോലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഞാൻ വന്നതല്ല. പിന്നെ ഇങ്ങോട്ട് വരാൻ കാരണം ഒന്നരായ തങ്ങളോടുള്ള ബഹുമാനവും സ്നേഹവും ആദരവും കൊണ്ടാണ്. അത് പലരും എന്നെ വിളിച്ചപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഞാൻ റമദാനിൽ പുറത്തെവിടെയും പോകില്ല, റമദാനിൽ നമ്മുടെ പള്ളിയിലും ദർസിലും മാത്രമാണ്, പുറത്തെവിടെയും പോകില്ല എന്നവർ. അപ്പൊ ഇവിടെ വരണം എന്ന് മനസ്സിൽ വല്ലാത്ത ആഗ്രഹമുണ്ടായതുകൊണ്ട് വന്നതാണ്. ഒന്നരായ തങ്ങളവരുകളെ വളരെ നേരത്തെ തന്നെ ഈ വിനീത എന്നെ പരിചയമുണ്ട്. ഞാൻ ഓതിപ്പഠിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന മുഹയ്യസുന്ന പൊന്മൾ ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ഉസ്താദിന്റെ പള്ളി ആ ദർസിൽ ചെമ്മാട്ട പള്ളിയിൽ ഓതിപ്പഠിക്കുന്ന സമയം, ബഹുമാനപ്പെട്ട തങ്ങളുടെ നാടാണ്, ഇവിടെയും ആ പരിസരത്തുള്ള മോമിനികളൊക്കെ ഇവിടെ വന്നു നേരത്തെ എന്നോട് കണ്ട് സംസാരിച്ചു, തങ്ങൾ അവരെ പരിചയപ്പെടുത്തും ചെയ്തു. മലപ്പുറത്തു നിന്നൊക്കെ ആളുകൾ ഈ സദസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ ബാപ്പാനോട് വലിയ മുഹിബ്യങ്ങളാണ്. അള്ളാഹു തങ്ങളുടെ പിതാവിന്റെ ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വേദിയിൽ കയറുമ്പോഴും അവിടെ പോയി